السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. بمدح المصطفى تحيا وتغتفر الخطايا والذنوب، وأرجو أن نعيش به سعيدا وألقاه وليس علي حوب. نبي كامل الأوصاف تمت محاسنه، فقيل له الحبيب. يفرج ذكره الكربات عنا إذا نزلت بساحتنا الكروب. مدائحه تزيد القلب شوقا إليه، كأنها حلي وطيب. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. زمین میں او محمد ہے، زمین میں او محمد ہے، واحمد آسمانوں میں، مدینہ راجدھانی ہے، دو عالم پر حکومت ہے. സർവാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മുഹബ്ബീങ്ങളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം പരമ്പരയുടെ 12-ാം വർഷത്തിൽ, ആ പുസ്തകമേള ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് സാർ ഇങ്ങോട്ട് വന്നാൽ മതിയായി അല്ലേ? കഴിഞ്ഞ ഇപ്പൊ തന്നെ അങ്ങ് നടത്തിയാലേ, അവിടെ ഐ പി ബിന്റെ പുസ്തകമേള ഒന്ന് ഉദ്ഘാടനം ചെയ്യണം.
الحمد لله، നമ്മുടെ സ്നേഹപ്രപഞ്ചം പരമ്പരയുടെ 12-ാമത്തെ എഡിഷനിൽ നമ്മുടെ വിഷയാവതരണത്തിൻ്റെ 2-ാം ദിവസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളും മഹാത്മ്യങ്ങളും വളരെ മനോഹരമായി അവതരിപ്പിച്ച് കാവ്യ സാഹിത്യ ലോകങ്ങളെ സീമകൾക്കപ്പുറം കീഴടക്കിയ അത്ഭുതകരമായ കവിതയാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബുർദത്തുൽ മുഷറഫ. അറബി ഭാഷയിലുള്ള ഈ കാവ്യം ഭാഷയുടെ ദേശങ്ങളെയും കടന്ന് സാർവത്രികമായി പാരായണം ചെയ്യപ്പെടുന്ന സ്നേഹ കവിതയായി ആത്മീയ കാവ്യമായി ഇപ്പോഴും വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അറബി എഴുതാനും വായിക്കാനും അറിയാത്തവരും അവരുടെ ഈണങ്ങളിൽ മൗലായ അറിയാതെ വന്നുകൊണ്ടിരിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിരക്ഷരരായ കുട്ടികൾ പോലും മൗലായയ്ക്കും അമിൻ തദക്കുരുജിക്കും ഈണം പിടിക്കുന്നത് കേട്ട് യാത്രികർ അത്ഭുതപ്പെട്ടത് സഞ്ചാരക്കുറിപ്പുകളിൽ വായിക്കാൻ കഴിയും. അങ്ങനെ ലോകം മുഴുവനും നബിസ്നേഹത്തിന്റെ മാലിന്യം വ്യാപിപ്പിക്കുന്നതിൽ അത്ഭുതകരമായ സ്ഥാനം നേടിയ ആത്മീയ കാവ്യമാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ. ഒരനുരാഗിയുടെ മനസ്സ് സ്നേഹപാത്രത്തിന്റെ ദേശങ്ങളിലൂടെ അലഞ്ഞ് ഉള്ളിൽ നിന്നുള്ള സ്നേഹവികാരങ്ങളോട് സംബോധന നടത്തി സ്വന്തം ശരീരത്തിന്റെ കുറവുകളെയും പരിമിതികളെയും എണ്ണിപ്പറഞ്ഞ് പ്രേമഭാജനമാകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് ചേരുകയും സ്നേഹസല്ലാപങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ശോഭനമായ വരികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രസാധനാലയം ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPB ഈ പ്രാവശ്യം നമ്മുടെ സ്നേഹപ്രപഞ്ച നഗരിയിൽ പ്രത്യേക ബുക്ക് ഫെയർ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യുന്ന കൃതി തന്നെ എല്ലാവരും വാങ്ങേണ്ട ഒരു കൃതിയാണ്. ഒരു അമേരിക്കൻ മുസ്ലിം മകൾ ഫാത്തിമയ്ക്ക് 30 രാവുകളിൽ പറഞ്ഞുകൊടുത്ത കഥയാണ് ഇമാം വഹബി ഇസ്മായിൽ എഴുതിയ മുഹമ്മദ് ദി ലാസ്റ്റ് പ്രോഫറ്റ് എന്ന പുസ്തകം. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് 1 വർഷമായിട്ടില്ല. അതിന്റെ 18-ാമത്തെ എഡിഷനാണ് ഇപ്പോൾ IPB ഉള്ളത്. 6 അറബ് രാജ്യങ്ങളിലും ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ലാളിത്യത്തോടെ രചിച്ചിട്ടുള്ള ആ കൃതി നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ഫെയറിൽ ലഭിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ചും നിരവധി വിഷയങ്ങളിലും നല്ല നല്ല പുസ്തകങ്ങൾ IPB സ്റ്റാളിലുണ്ട്.
ചെറിയ കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തിരുനബിതങ്ങളെ അറിയാൻ പറ്റുന്ന വളരെ ലളിതമായ ഇംഗ്ലീഷിലുള്ള ഒരു കഥാപുസ്തകം കൂടി നിങ്ങൾക്ക് ബുക്ക് ഫെയറിൽ ലഭിക്കും. ഈ ബുക്ക് ഫെയറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്തിന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ ഇല്യാസുട്ടി സാർ അവർകൾ, നമ്മുടെ സ്ഥാപന സംഘടനാ സംവിധാനങ്ങളുടെ എല്ലാം സീനിയർ നേതാക്കളിൽ ഒരാളും, പ്രത്യേകിച്ച് ഇവിടെ വെച്ച് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പിച്ച പിതാവ് അവർകളുടെ കൂട്ടുകാരനുമൊക്കെ ആയിരുന്ന താഹിറുദ്ദീൻ ഹാജി അവർകൾ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മ ഈ വേദിയിൽ നടക്കുന്നു. അള്ളാഹു രണ്ടുപേർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവരും ഐ പി ബിയുടെ ബുക്ക് ഫെയർ സന്ദർശിക്കുകയും പുസ്തകങ്ങൾ വാങ്ങുകയും വേണം. സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേക ദിവസം ബുക്ക് ഫെയർ സന്ദർശിക്കാൻ അനുവദിക്കും, അതറിയിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹ സല്ലാപങ്ങൾക്കിടയിൽ ശാരീരികമായ പരിമിതികളെയും പ്രയാസങ്ങളെയുമെല്ലാം പങ്കുവച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലിഷ്ടമാർന്ന ജീവിതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മെഹ്ബൂബിനെ കുറിച്ച് പറയുമ്പോൾ ആ മെഹ്ബൂബിന്റെ ജീവിത രാത്രങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ സ്നേഹപാത്രം ഏതെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് കടന്നുവന്നത് എന്നത് ഒരു പ്രേമിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രമേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുകയും അയവിറക്കുകയും ചെയ്യുമ്പോൾ തിരുനബിതങ്ങളുടെ കഷ്ടപ്പാടുകളെയും പരിത്യാഗത്തിന്റെ കഥയും ലോക മനസ്സാക്ഷിയുടെ മുമ്പിലേക്ക് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ ഏറെ പ്രയാസം അനുഭവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ട് മഹാനവറുകൾ തുടരുന്നത്, وَأَكَّدَتُ زُهْدَهُ فِيهَا ضَرُورَتُهُ إِنَّ اللَّرُورَةَ لَا تَعْدُو عَلَى الْعِصَمِ مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിത്യാഗിയാവുന്നത്. തങ്ങൾക്ക് വേണമെങ്കിൽ മാമലകൾ കനക കട്ടിയായി കൈവെള്ളയിലേക്ക് വരും. അതോടൊപ്പമാണ് തങ്ങൾ ഭൗതിക വിരക്തിയിൽ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പർവ്വതങ്ങൾ സ്വർണമായി വരട്ടെ എന്ന് നബിതങ്ങളോട് ചോദിച്ചു. അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ ഈ മലകൾ സ്വർണമാക്കി തങ്ങൾക്ക് തരട്ടെ എന്ന്. അപ്പോഴും തങ്ങൾ പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങൾ ഹബീബായ തങ്ങളെ പരിത്യാഗത്തിൽ നിന്ന് മാറാൻ അനുവദിച്ചില്ല. മഅസൂമായ നബിയിൽ ആവശ്യങ്ങൾ നിയന്ത്രണങ്ങളെ ലംഘിക്കുകയില്ല. അപ്പോഴും ജീവിത ചിട്ടകൾ പാലിക്കുകയാണ്. ഉത്ബത്ത് ബിൻ റബീഅ വന്നുകൊണ്ട് ചോദിച്ചു പ്രവാചകരോട്, എന്താണ് വേണ്ടത്? ഈ രാജ്യത്തിന്റെ അധികാരം വേണോ? കയ്യിൽ വെച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നതയുടെ അധിപനാകണോ ഞങ്ങൾ തെരഞ്ഞെടുക്കാം? ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണോ ഞങ്ങൾ തരപ്പെടുത്താം? ഏതു വേണമെങ്കിലും തങ്ങൾക്ക് നൽകാമെന്ന് പറയുമ്പോൾ, സൂര്യചന്ദ്രാദികൾ എന്റെ കൈവെള്ളയിൽ വെച്ചു തന്നാലും ഞാനത് സ്വീകരിക്കാൻ മോഹിക്കുന്നില്ലെന്ന് പറഞ്ഞു
പരിത്യാഗത്തെ തെരഞ്ഞെടുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു സിദ്ധാന്തം പറഞ്ഞു പോയതല്ല, ജീവിതത്തിൽ മുഴുവനും ആ രീതിയിൽ ജീവിക്കുകയാണ്. അവസാനം മഹാന്മാരായ സ്വഹാബയിൽ അതേ ജീവിതമാണ് വരുന്നത്. ലോകത്തെ ഇത്രമേൽ ഉത്തമമായ ഒരു സമുദായത്തെ അവതരിപ്പിച്ചു പോയ ഒരു നേതാവിനെയും കാണാൻ കഴിയില്ല. കുംഭകോണങ്ങളുടെ കഥകൾ പെരുത്തു വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ മുഴുവനും അട്ടിമറിച്ച 2G സ്പെക്ട്രത്തിൽ പ്രതികളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുമ്പോൾ കാലിത്തീറ്റ കുംഭകോണത്തിൽ ഒരു മന്ത്രി ജയിലറയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. നീതിന്യായങ്ങൾ നാടകം കളിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമരത്തിരിക്കുന്ന അധികാരങ്ങളിൽ താൽപര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ കള്ളൻ നാളത്തെ അധികാരിയായി മാറുന്ന ലോകം, നാളത്തെ കള്ളൻ ഇന്ന് അധികാരം വാണുകൊണ്ടിരിക്കുന്ന കാലം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് മുമ്പിലാണ്. എല്ലാ ആനുകൂല്യങ്ങളുടെ മുമ്പിലും നിർമ്മലമായ വ്യക്തിത്വത്തെ പരിപാലിച്ച സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളിലേക്ക് നൽകപ്പെട്ട നേതാക്കൾ മുഴുവനും ഈ നന്മയുടെ പ്രതീകങ്ങളാണ്. കേവലം മദീനയിൽ കഴിഞ്ഞ 4 പേരല്ല, ഈജിപ്തിൽ, യമനിൽ, പേർഷ്യയിൽ, ഇന്ത്യയിൽ, ചൈനയിൽ, ലോകത്തെ മുഴുവനും നോക്കിയാൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ സാന്നിധ്യമുണ്ട്. അവരെ മുഴുവനും പരിത്യാഗത്തിന്റെ പര്യായങ്ങളാണ്. ഇഹലോക വിരക്തിയിൽ നിന്ന് മാന്യമായ ജീവിതം നയിച്ചവരാണ്. ചരിത്രം ആയിരക്കണക്കിന് മഹാന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം, ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സഈദ് ഇബ്നു ആമിർ അൽ ജുമഹിയെ വിളിച്ചുകൊണ്ട് മഹാനരായ ഉമർ അൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, യാ സഈദു, അല്ലയോ സഈദേ, മുഖല്ലൂക അലാ അഹ്ലി ഹംസ, നിങ്ങളെ ഞാൻ ഹിംസിലെ ഗവർണറാക്കാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ ഹിംസിലെ ഗവർണറാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലയോ സഈദ് ഇബ്നു ആമിർ, നിങ്ങൾ ഹിംസിലേക്ക് പോകണം, അവിടുത്തെ അമീർ, അവിടുത്തെ ഗവർണറാകാൻ. ഉടനെ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ഉമർ നസ്തുകല്ലാഹ അല്ലാ തഫ്തിനനീ, നിങ്ങൾ എന്നെ നാശത്തിലേക്ക് കൊണ്ടുവരരുത്, നിങ്ങൾ എന്നെ അധികാരം തന്ന് നശിപ്പിക്കരുത്, ഞാൻ ഗവർണറാകാൻ ആഗ്രഹിക്കുന്നില്ല. ആധുനിക രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും വലിപ്പെടുത്തങ്ങളുടെ ലോകത്ത് മദീന ലോകത്തിന് മുമ്പിലേക്ക് വെച്ച സംസ്കാരത്തെയാണ് ഈ ചരിത്രം പറഞ്ഞു തരുന്നത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫ, നിങ്ങളെ ഹിംസിലെ ഗവർണറാക്കാൻ പോവുകയാണ്, നിങ്ങൾ അതുകൊണ്ട് ഉടനടി പുറപ്പെടണം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വേണ്ട, എന്നെ നിങ്ങൾ നശിപ്പിക്കരുത്, എനിക്ക് ഈ ദുനിയാവിലെ ഒരു അധികാരവും വേണ്ട. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു കോപാകുലനായ രീതിയിൽ പറയുകയാണ്, വൈഹക്കും വളഴത്തും അതെല്ലാം റഫീഉനഖീ ثم തഖല്ലൈതും അന്നി, ഇതെന്തൊരു കഷ്ടമാണ്, എനിക്കിഷ്ടമില്ലാത്ത ഖിലാഫത്തിനെ എന്റെ തോളിൽ വെച്ചു തന്നിട്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൈകഴുകി മാറിയാൽ എന്തൊരു നഷ്ടമാണ്, കഷ്ടമാണ്, എന്നെ നിങ്ങൾ ഭാരമേൽപ്പിച്ചിട്ട് നിങ്ങൾ മാറുകയാണോ, ഞാനിവിടെ ഖലീഫയായത് താല്പര്യത്തോടെയല്ല, നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ നിങ്ങളുടെ ഖലീഫയായത്, ഈ ഒരു വലിയ ഭാരം എന്റെ തോളിൽ വെച്ചു തന്നിട്ട് നിങ്ങൾ അങ്ങ് മാറിക്കളിക്കുകയാണോ എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ തങ്ങൾക്ക് വേദനയായി. വല്ലാഹി ലാ അദഉക
നിശ്ചയം നിങ്ങളെ അങ്ങനെ ഞങ്ങൾ വിട്ടൊഴിയില്ല. ഈ വേദനയിൽ ഞാൻ പങ്കുചേരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഉമറേ. പ്രിയമുള്ളവരെ, നീണ്ട ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇപ്പോഴെനിക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങൾ ഹംസിലെ ഗവർണറായി ഉത്തരവാദിത്വമേൽക്കണം. നിങ്ങൾ അവിടേക്ക് പോയി അധികാരിയാവണം. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ നിങ്ങളോട് ചോദിച്ചു, ഞാൻ എന്ത് സൗകര്യമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എനിക്കൊരു സൗകര്യവും നിങ്ങൾ ചെയ്തു തരേണ്ടതില്ല. ഒരു ഗവർണർക്ക് ഗവർണർ ഹൗസിൽ എന്താണോ അനുവദിച്ചിട്ടുള്ളത് അത് മാത്രം മതി. എനിക്ക് വേറെ ഒരു സൗകര്യവും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ ഹിംസിലെ ഗവർണറാവുകയാണ്. കാലത്തിന്റെ ചക്രം തിരിഞ്ഞു, കുറെ കടമ്പകൾ മുന്നോട്ട് കടന്നുപോയി. അങ്ങനെ വരുമ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് ഹിംസിൽ നിന്നൊരു സംഘം ആളുകൾ വരികയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറഞ്ഞു, ഉക്തുബൂലി അസ്മാ ഫുഖറായിക്കും ഹത്താ അസുദ്ദ ഹാജതഹും. ആ ഹിംസ പ്രവിശ്യയിൽ നിന്ന് ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്ന ആളുകളോട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, നിങ്ങളുടെ പ്രവിശ്യയിലെ പാവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എഴുതി തന്നാൽ ഒരു സഹായം ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നുവിടാം. അവരങ്ങനെ ലിസ്റ്റ് എഴുതുകയാണ്. ഫറഫഉ കിതാബൻ ഫൈദാ ഫീഹി ഫുലാനും വഫുലാനും വസഈദ് ഇബ്നു ആമിർ. ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചു നോക്കി, നൽകിയ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പേരുകൾക്കിടയിൽ കാണുന്നത് ആരെയാണ്? സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. ഉടനെ ഖലീഫ ചോദിക്കുകയാണ്, വമൻ സയ്യിദ് ഇബ്നു ആമിർ, ആരാണ് ഈ സയ്യിദ് ഇബ്നു ആമിർ, ആരാണ് ഈ സയ്യിദ് ഇബ്നു ആമിർ? അവര് പറഞ്ഞു, അമീറുനാ, ഞങ്ങളുടെ ഗവർണറുടെ പേരാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. അമീറുക്കും ഫഖീർ, നിങ്ങളുടെ ഗവർണർ ഫഖീറാണോ? നിങ്ങളുടെ ഗവർണർ ഫഖീറാണോ? ഉടനെ അവര് പറയുകയാണ്, നഅം, അതെ, ഞങ്ങളുടെ അമീർ ഫഖീറാണ്. വവല്ലാഹി ഇന്നഹു ലതമുറു അലൈഹിൽ അയ്യാമു ത്വാലു വലാ യുഖദു ഫീ ബൈതിഹി നാർ. എത്രയെത്ര നാളുകളാണ് ഞങ്ങളുടെ ഗവർണറുടെ വീട്ടിൽ അടുപ്പ് പുകയാറില്ല. ഞങ്ങളുടെ ഗവർണർ പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സയ്യിദ് ഇബ്നു ആമിറിന്റെ പേരെഴുതിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അറിയണം, ലോക രാഷ്ട്രീയത്തിന്റെ അനീതികളുടെ ലോകത്തിന്റെ മുമ്പിലേക്കാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് ഉലഗത്തിനു നൽകിയ ധാർമ്മിക പാഠത്തിന്റെ പ്രതിധ്വാനങ്ങള് അങ്ങ് കുവൈഫയിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. കൂഫ എന്നതിന്റെ ചെറിയ രൂപമാണ്. കുവൈഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിംസിലെ ഗവർണർ സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ കുറിച്ച് നാട്ടുകാര് പറയുകയാണ്, അമീറുനാ ഫഖീർ, ഞങ്ങളുടെ ഗവർണർ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്, പട്ടിണിയും പരിവട്ടത്തിലുമുള്ള ആളാണ്. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കണ്ണുനീര് ദാടിരോമത്തിലൂടെ ഒലിക്കുകയാണ്. ഇതെന്തൊരു മനോഹരമായ ചിത്രമാണ്. ഈജിപ്തിലെ ഗവർണറുടെ അടുക്കലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗവർണറെ, നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്കൊന്ന് വരാനുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഒരു സർപ്രൈസ് വിസിറ്റിന് വേണ്ടിയാണ്. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, വരേണ്ടതില്ല, വരേണ്ടതില്ല, അല്ല, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വന്നേ പറ്റുകയുള്ളൂ എന്ന് അമീറാകുന്ന ഖലീഫയാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഈജിപ്തിലെ ഗവർണറോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വന്നാൽ ചിലപ്പോൾ പ്രയാസമായേക്കും,
ഇല്ല, എനിക്ക് വരേണ്ടതുണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് രണ്ട് തോൽപാത്രമാണുള്ളത്, കിടക്കാനൊരു ഈത്തപ്പനയുടെ പായയാണുള്ളത്. വേറെ ഒന്നും ആ വീട്ടിൽ കാണാതെ വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. ആരാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ കരഞ്ഞിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചക പ്രഭോ, എത്ര നല്ല ലാളിത്യത്തിന്റെ അധ്യാപനങ്ങളെയാണ് ഈ ആളുകളുടെ ഹൃദയത്തിലേക്ക് സ്ഥാപിച്ചിട്ട് വിടുന്ന യാത്രയായത്. ഉലകത്തിന്റെ പിളപിളപ്പിൽ മയങ്ങിപ്പോകാതെ പാരത്രികതയുടെ പർവതീശയെ കൊതിക്കുന്ന ഒരു ജനത, ലോകത്തിന്റെ മുമ്പിൽ നൽകിയ അത്ഭുതകരമായ വ്യക്തി തേജസ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ വാർത്തയറിഞ്ഞിട്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് അവസാനം വന്നവരുടെ കയ്യിൽ ഒരു കിഴിയിൽ 1000 ദീനാറുകൾ എടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഹിംസുകാരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അമീറുൽ മുഅ്മിനീൻ നൽകിയതാണെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ സയ്യിദ് ഇബ്നു ആമിറിന് കൊടുക്കണേ, ഈ 1000 ദീനാറുകൾ നിങ്ങൾ നൽകണേ എന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ ഒരു കിഴിയങ്ങ് ഏൽപ്പിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ കയത്തിൽ കഴിയുന്ന ആളാണ്. അവിടുത്തെ മുമ്പിലേക്കാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കൽ നിന്ന് 1000 ദീനാറുമായി വരികയാണ്. പ്രിയമുള്ളവരെ, ഇത് കേട്ട് പിരിയാനുള്ളതല്ല. നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങളെ കുറിച്ച് നീതിബോധമുണ്ടാകാൻ, നമ്മുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് കൃത്യതയുണ്ടാവാൻ, കേവലം പണത്തിന് വേണ്ടി മാത്രം ജീവിതം മോഹമിക്കാതിരിക്കാൻ, ഈ ലോകം താൽക്കാലികമാണെന്ന തിരിച്ചറിവിലേക്ക് വരാൻ, നാളെ ഒരു ലോകമുണ്ടെന്ന ആത്മീയ ബോധം വളരാൻ, അതിനാണ് ഞാൻ 1400 കൊല്ലത്തെ ഇന്നലകളിൽ നിന്ന് ആധുനിക യുഗത്തിലെ ജനതയുടെ മുമ്പിലേക്ക് മദീനയുടെ ശോഭന ചിത്രങ്ങളെ പുനർവായന നടത്തുന്നത്. മഹാനരായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുചെന്ന് വെക്കുകയാണ്. ഈ 1000 ദീനാറുള്ള കിഴി കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോ ഇന്നാലില്ല സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ പറയുകയാണ്, ഇന്നാലില്ല, ഒരു വിപത്ത് സംഭവിച്ചു പോയല്ലോ. ഈ ഇന്നാലിന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അകത്തളത്തിൽ നിന്ന് ഭാര്യ ചോദിക്കുകയാണ്, 1000 ദീനാറിന്റെ കിഴി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചപ്പോ ഇന്നാലിന്നെ പറഞ്ഞ ഭർത്താവിന്റെ വേദന കണ്ടപ്പോ ഭാര്യ ചോദിച്ചു, അല്ല മാഷനുക്കയാ സഈദ് അമാത്ത അമീറുൽ മുഅ്മിനീൻ, എന്തേ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വഫാത്തായോ? ഭാര്യ കാര്യം അറിയണില്ല. മദീനത്തെ അമീറിനെ കാണാൻ പോയവർ ഗവർണറുടെ അടുക്കലേക്ക് വന്നിരുന്ന കഴിഞ്ഞപ്പോഴാണല്ലോ ഇന്നാലില്ല എന്ന് പറയുന്നത്. ഉടനെ ഭാര്യ ചോദിക്കുകയാണ്, അമാത്ത അമീറുൽ മുഅ്മിനീൻ, എന്തേ നിങ്ങൾ ഇത്ര വേദനയോടെ ഇന്നാലിന്ന് പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ വഫാത്തായോ? ഉടനെ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, ബല്ലഅലമു മിൻ ദാലിക്, അതിനേക്കാൾ വലിയ വേദനയാണ് സംഭവിച്ചിരിക്കുന്നത്, അതിനേക്കാൾ വലിയ ദുഃഖമാണ് വന്നുഭവിച്ചിരിക്കുന്നത്. ഉടനെ ഭാര്യ ചോദിക്കുകയാണ്, ഔസീബൽ മുസ്ലിമൂന ഫീ വഖാ, ഏതെങ്കിലും വിപത്തുകൾ മുസ്ലിം ഉമ്മത്തിന് വന്നുപോയോ? എവിടെയെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയോ? എവിടെയെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു പോയോ?
എന്താണ് അവിടുന്ന് ദുഃഖം പറയുന്നത്, വേദന പറയുന്നത്? ഉടനെ മഹാനവരകളെ പറയുകയാണ്, അതിനേക്കാൾ വലിയ വിപത്താണ് സംഭവിച്ചു പോയത് മോളെ. 1000 ദീനാറിന്റെ കിഴി കൊണ്ടുവന്ന ഗവർണറുടെ മുമ്പിൽ വെക്കുമ്പോഴാണ് അധികാരത്തിന്റെ അമരത്തിരുന്ന് പിന്നാമ്പുറത്തുകൂടെ പല കോടികളെ കീശയിലാക്കുന്ന ആധുനിക അധികാരത്തിന്റെ ദംസ്ഥകളെ നിങ്ങൾ വായിക്കേണ്ട ചരിത്രമാണിത്. മദീന ലോകത്തിനു നൽകിയ സംസ്കാരമാണ്. ഇസ്ലാം വളർന്നാൽ നീതിബോധമുണ്ടാകുമെന്ന് കാണുമ്പോഴാണ് ഇരുട്ടിന്റെ കൂട്ടാളികൾ ഇസ്ലാമിനെതിരെ വരുന്നത്. മക്കയിൽ നിന്ന് അടിമത്വമില്ലായ്മ ചെയ്യപ്പെട്ടാൽ മേലാളന്മാരുടെ ആഢ്യത്വം നശിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഋതുബത്തിനെ പോലെയുള്ളവർ അടിമയും ഉടമയും ഉടമയും തുല്യമാണെന്ന് പറഞ്ഞ പുണ്യനബിതങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഒരു ഭാഗത്തവർക്ക് ശിർക്കിന്റെ വിശ്വാസമുണ്ടെങ്കിലും അവരെതിർക്കാനുള്ള മറ്റൊരു കാരണം ബിലാൽ തങ്ങളെ പോലെയുള്ള അടിമയും ഋതുബത്തിനെ പോലെയുള്ള മുതലാളിയും തുല്യമാണെന്ന് പറഞ്ഞ സംഹിതയ്ക്കെതിരെയാണ്. അടിമത്വമില്ലാതെയായാൽ ആഢ്യത്വമില്ലാതെയാകും. അതിനെതിരെയാണ് അന്നത്തെ മുതലാളിമാര് രംഗത്ത് വന്നത് എന്ന് ദാർശനിക ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. മുത്തുനിബിതങ്ങൾ വന്ന് പറഞ്ഞു, കറുത്തവരും വെളുത്തവരും മേലാളനും കീഴാളനും ഉടമനും അടിമയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അടിമകളെ വെച്ച് സുഖജീവിതം നടത്തുന്ന മുതലാളിമാർക്കത് സഹിച്ചില്ല. ഒരു ഭാഗത്ത് സാമൂഹികമായി തിരുനബിതങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു കാരണമാണത്. തൗഹീദ് വന്നു എന്നത് മറ്റൊരു കാരണമാണ്. വിവിധങ്ങളായ കാരണങ്ങളിൽ ഒന്ന്, എല്ലാവരും തുല്യരാണ് എന്ന് ഇസ്ലാം പറഞ്ഞു എന്നതാണ്. മനുഷ്യരെല്ലാം തുല്യരാണ്. ഏറ്റവും തുല്യതാ ദർശനം ഇസ്ലാം അവതരിപ്പിച്ചു എന്നതാണ് ഇന്നും ഇസ്ലാമിനെതിരെ മേലാളന്മാർക്കുള്ള ദേഷ്യം. ഇരിക്കട്ടെ, മഹാനരായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സങ്കടം പറയുകയാണ്, കരയുകയാണ്. ഇത് കഥയല്ല, ഇത് ലോകത്ത് സംഭവിച്ചു പോയ ഒരു ചരിത്രത്തിന്റെ പുനർവായനയാണ്. 1000 ദീനാറിന്റെ പണക്കിഴി കൊണ്ടുവച്ചപ്പോൾ വിപത്ത് വന്ന പോലെ നിലവിളിക്കുകയാണ്. ഉടനെ ഭാര്യ ചോദിക്കുകയാണ്, മരണപ്പെട്ടതിനേക്കാളും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുഴുവനും വിപത്ത് സംഭവിച്ചതിനേക്കാളും വലിയ വിപത്തേതാണ് സയ്യിദ് എന്നവരെ? അതിനേക്കാൾ വലിയ സംഭവം എന്താണ്? അതിനേക്കാൾ വലിയ സംഭവം എന്താണ്? ഉടനെ മഹാനരായ അമീർ പറയുകയാണ്, ദഖലത അലയ്യ ദുനിയാ ലിതുഫ്സിദ ആഖിറതി വഹല്ലത്തിൽ ഫിത്നതു ഫീ ബൈതി. ഇതാ എന്റെ പരലോകത്തെ നശിപ്പിക്കാൻ ഇഹലോകം ഒരുങ്ങി വന്നിരിക്കുകയാണ്. നാശം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ദുനിയാവിന്റെ സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പണം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ ഭയക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ഇവിടെയാണ് ഒന്നുകൂടി നമ്മളെ വായിക്കേണ്ടത്, വറാവദ തുൽ ജിബാ ലുഷ്മു മിൻ ദഹബി അന്നഫ്സിഹി ഫഅറാ ഹയ്യ മാശമമി. മാടി വിളിച്ച ദുനിയാവിനോട് വിസമ്മതം പറഞ്ഞ പുണ്യ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യയുടെ ഖജനാവിൽ നിന്ന് അരമനകളുടെ അകത്തളങ്ങളിൽ നിന്ന് സ്വർണക്കട്ടികളും രത്നങ്ങളും കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ ചാരത്ത് കൂട്ടിവെച്ച് കഴിയുമ്പോ ദീർഘനേരം ഉമറുൽ ഫാറൂഖ് തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. റോം ജയിച്ചു, പേർഷ്യ ജയിച്ചടക്കി. അവിടെയുള്ള ഖജനാവുകൾ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ ചാരത്ത് വെച്ചു. എല്ലാവരും ഇങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ. കിസ്ര രാജാവിന്റെ ആഭരണങ്ങൾ, രാജ്ഞിമാരുടെ ആഭരണങ്ങൾ, അവിടുത്തെ അരമനയിലെ സ്വത്തുവകകൾ എല്ലാം കൊണ്ടുവന്ന് മദീനയിൽ വെച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സുജൂദിൽ കിടന്ന് നിലവിളിക്കുകയാണ്.
നീണ്ട നേരത്തെ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്താണ് അവിടെ നിന്ന് നിലവിളിക്കാനുള്ള കാരണം? ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, ഇത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണം വളർന്നു വരുന്നത് മതം കുറച്ചു കളയാനുള്ള കാരണമാണ്, ആളുകളുടെ ഈമാൻ ഇല്ലായ്മ ചെയ്യാനുള്ള കാരണമാണ്. അതുകൊണ്ട് പണം പെരുകി വരുമ്പോ ആളുകളുടെ ഈമാൻ പിന്നോട്ടടിച്ചു പോകും. ഇതാണ് ഞാൻ കരയുന്നതെന്ന് ദീർഘദൃക്കുള്ള മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മദീനയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അത് അനുഭവിക്കുകയാണ്. പണം പെരുകിയതിന്റെ പണപണപ്പിലാണ് നമ്മൾ ആടിത്തിമിർക്കുന്നത്, ഹലാലുകളെ ഹറാമാക്കി ഹറാമുകളെ ഹലാലാക്കിയത്. ഈ സമുദായത്തിന്റെ കുമാരമായ തെരുവിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ സമുദായത്തിന്റെ പെൺകൊടികൾ മാർക്കറ്റുകൾ കൈയടക്കി അമ്മാനമാടുന്നത്, ഇതാ മുഴുവൻ ജാടകളുടെ ലോകത്തേക്ക് ഈ സമുദായം വന്നത്. പണത്തിന്റെ അരമനകൾ കലവറകൾ തുറന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോഴാണ് ഇരിക്കട്ടെ, മഹാനായ സയ്യിദ് ഇബ്ന് ആമിർ തങ്ങൾ ഭാര്യയോട് പറയുകയാണ്, ദഹലത അലയ്യ ദുനിയാ ലിതുഫ്സിദ ആഖിറതീ, എന്റെ പരലോകത്തെ നശിപ്പിക്കാൻ ദുനിയാവ് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് നാശം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോ നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ നേരമുണ്ടായി. മുതലാളി വലുതാകുന്നതിനനുസരിച്ച് മതനിഷ്ഠകൾ കുറയുകയാണ്, പണം പെരുകുന്നതിനനുസരിച്ച് മതത്തോട് അന്യവൽക്കരിക്കുകയാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറകൾ മുഴുവനും വളരുകയാണ്. എത്രയോ നിയമത്തുള്ള ആളുകളുടെ ജാട കൊണ്ട് ഇത്തരം സദസ്സുകളിൽ ഒന്ന് വരാൻ കഴിയുന്നില്ല, അവർക്ക് നേരമില്ലാഞ്ഞിട്ടില്ല. അവരവരുടെ പണപ്പരുപ്പത്തിന്റെ പളപടപ്പുള്ളവരെ മതത്തിന്റെ മൂല്യങ്ങളെ അറിയുന്നില്ല, ആത്മീയതയുടെ വസന്തങ്ങളെ അറിയുന്നില്ല, ലോകഗുരുവായ തിങ്കൾ പ്രവാചകരെ കേൾക്കാനുള്ള നേരമില്ല, പുണ്യപ്രവാചകരുടെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളെ അറിയാൻ സമയമില്ല. നമ്മൾ ഇന്ന് ജീവിതത്തിന്റെ തിരക്കിലാണ്. ഏത് തിരക്കിലാണ് നമ്മൾ? എല്ലാവരും തിരക്കൊഴിഞ്ഞ് യാത്രയാകുന്ന ഒരു വിളി വരും. നമ്മളെല്ലാരും ഒന്ന് ആലോചിച്ചോക്കെ, നമ്മുടെ നാട്ടിലെ വലിയ സമ്പന്നന്മാരെ പോലെ ഞാൻ ഇന്നാലിന്ന മുതലാളിയെ പോലെ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ വഴുത് വെക്കണ്ടാവോ? ഞാൻ ഇന്നാലിന്ന ഓണറെ പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് വഴുത് വെക്കാൻ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ സൗകര്യങ്ങൾ വരുമ്പോഴേക്ക് മതങ്ങളോട് വിട്ടു നിൽക്കുന്നവർ. എന്നാൽ അപൂർവം ചില ഭാഗ്യവാന്മാരുണ്ട്, ദുനിയാവ് മുഴുവനും നിറഞ്ഞവരുടെ കയ്യിൽ കിട്ടുമ്പോഴും അവര് മതത്തിന്റെ നിഷ്ഠകൾ പാലിക്കുന്നവർ. പരകോടിപതികളായ ആളുകളുണ്ട്. റമദാൻ മാസമായാൽ മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച് 30 ദിവസവും ഇഹ്തികാഫിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കോടിപതികളായ ആളുകൾ എനിക്കറിയാം. അവര് ഷേബാനാവുമ്പോ എല്ലാ ബിസിനസ്സും മാറ്റിവെച്ച് എല്ലാ സൈറ്റുകളും സന്ദർശിച്ച് ഇനി 1 മാസത്തേക്ക് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി മാത്രം തിരിയുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ ഭാഗ്യമുള്ള അപൂർവം ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികളടക്കം ദാറുൽ മുസ്തഫ എന്ന യമനിലെ ഹലറമോത്തിൽ പഠിച്ചു വന്നവരുണ്ട്. അവിടെ റമദാനായാൽ അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ലോക രാജ്യങ്ങളിൽ നിന്നുള്ള മില്യനേഴ്സ് റമദാനിലെ 30 ദിവസം ചില്ലറ ദിവസങ്ങളോടക്കം 40 ദിവസത്തേക്ക് ദാറുൽ മുസ്തഫയിൽ വന്ന് താമസിക്കും. എന്തിനാണ്? അവിടെയുള്ള തറാവീഹകൾ, അവിടെയുള്ള വിത്തറിൽ, അവിടെയുള്ള ആരാധനകൾ കൊണ്ട് റമദാൻ മുഴുവനും ഹയാത്താക്കാൻ, ആ റമദാനിൽ ഇൽമു പഠിക്കാൻ അവരൊരു മാസം പൂർണ്ണമായും ഒഴിഞ്ഞു വെക്കുകയാണ്. അവര് വലിയ വലിയ മെഗാ മില്യണയർമാരാണ്. അതിനിടയിൽ ഒരു മാസം അവര് നീക്കി വെക്കുന്നില്ല, പൂർണ്ണമായും വേറെ ഒരു അജണ്ടയില്ല. അങ്ങനെയുള്ള ചില ഭാഗ്യവാന്മാരുണ്ട്.
പക്ഷേ ഭൂരിപക്ഷവും നിഅമത്ത് കാണുമ്പോൾ ഈ ഉലകത്തോട് മതിമറന്ന് നടക്കുന്നവരാണ്. അനുഗ്രഹം കാണുമ്പോൾ ദീനിനെ വിട്ടകലുന്നവരാണ്, ആദർശത്തിൽ നിന്ന് മാറുന്നവരാണ്. ഇരിക്കട്ടെ, സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഈ വേദന അങ്ങ് പങ്കുവച്ചപ്പോൾ ഭാര്യ പറയുകയാണ്, തഖല്ലസ് മിൻഹാ, എന്നാൽ ആ വിപത്തിൽ നിന്ന് നിങ്ങൾ അങ്ങ് ഒഴിവായേക്കുവിൻ, നിങ്ങൾ അതിൽ നിന്നങ്ങ് മോചനം നേടിക്കൊള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ചോദിച്ചു, അവ തുഈനനീ അലാ ദാലിക്, അല്ലയോ വല്ലഭേ, നീ എന്നെ ആ വിഷയത്തിലൊന്ന് സഹായിക്കുമോ? ഭാര്യ അറിയുന്നില്ല എന്താണ് വിഷയം, അതൊന്നും അറിയണില്ല, കാര്യങ്ങളെ കേൾക്കുന്നുള്ളൂ. ഭാര്യയോട് ചോദിച്ച്, എന്നെ ഒന്ന് സഹായിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നാം. അപ്പോൾ മഹാനരായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ മഹാനരായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ 1000 ദീനാർ കൊണ്ടുവന്നത് ചില്ലറകളായി ചെറിയ ചെറിയ സഞ്ചികളിലേക്ക് കവറുകളിലേക്ക് മാറ്റിയിട്ട് ഇന്നാലിന്ന പാപങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു കൊടുത്തുവിടുകയാണ്. ഭാര്യയോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടല്ലേ മോളെ, കാരണം നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി നിൽക്കുന്നവരല്ല. ഇവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല അവരെ പരിത്യാഗികളായത്, ആവശ്യമില്ലാഞ്ഞിട്ടല്ല അവരെ പരിത്യാഗികളായത്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോ, ജമീനോ സമാ തുമ്ഹാരേ ലിയേ, മകീനോ മക്കാ തുമ്ഹാരേ ലിയേ, ബനേ ദോ ജഹാ തുമ്ഹാരേ ലിയേ. എല്ലാം തങ്ങളുടെ മുമ്പിൽ വന്ന് ആടി നൃത്തം ചെയ്യുകയാണ്, തങ്ങളുടെ മുമ്പിൽ ഒരുങ്ങി വന്നിരിക്കുകയാണ്. തങ്ങളവിടുന്ന് ഖന്ദഖിന്റെ കടങ്ങ് കീറുന്ന നേരത്ത് ഒരു പാറയിൽ അടിച്ചപ്പോഴേക്ക് പേർശ മുമ്പിൽ തെളിയുകയാണ്. ഹബീബായ തങ്ങളവിടെ നിൽക്കുമ്പോഴേക്ക് റോമിന്റെ കോട്ടകൊത്തളങ്ങൾ കൺമുമ്പിൽ തെളിയുകയാണ്. തങ്ങളുടെതെല്ലാം മോജിസത്തിൻ്റെതാണ്. ഹബീബായ തങ്ങളുടെ ശബ്ദത്തിന് പ്രത്യേക മഹത്വമുണ്ട്, നോട്ടത്തിന് പ്രത്യേക മഹത്വമുണ്ട്. ഹബീബായ തങ്ങൾക്ക് മാത്രമാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് 12 സുറയ്യ നക്ഷത്രങ്ങളെയും എണ്ണാൻ തങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് രേഖപ്പെടുത്തുകയാണ്. തങ്ങളുടെ ശബ്ദത്തിന് മോജിതത്തുണ്ട്. ഈ സദസ്സിൽ കേട്ടാൽ മതിയെന്ന് വെച്ചാൽ അവിടെ മാത്രം, നഗരിയിൽ എത്തണമെന്ന് വിചാരിച്ചാൽ അവിടെ, എവിടെ വരെ എത്തണമോ അവിടെ വരെ എത്താൻ ആ ശബ്ദത്തിന് മോജിതത്തുണ്ട്. തങ്ങള് നടക്കുന്ന നേരം കാന്നൽ അറുന്ന് തുത്തുവാ, കാന്നൽ അറുന്ന് തുത്തുവാ, ഭൂമി അവിടുന്ന് ചുരുട്ടപ്പെടുന്നത് പോലെയാണ്. ഒരു കാൽപ്പാട് വെക്കുമ്പോഴേക്ക് ദൂരങ്ങൾ മറികടക്കുകയാണ്. സർവത്ര മോചിതത്തിന്റെ പ്രതീകമായ ലോകഗുരു തിങ്കൾ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലളിതമായ ജീവിതം നയിച്ച് ഈത്തപ്പനയുടെ നാര് നിറച്ചിട്ടുള്ള തോലിന്റെ മേലെ കിടന്നുറങ്ങിയിട്ട് വിനയ ജീവിതം നയിച്ച ലോകഗുരു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ടേബിളിന്റെ മേലെ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പോഴും അങ്ങനെ ലളിതമായ ജീവിതം, അതിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും കടന്നു വരും. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി എന്ന വരികളിലേക്ക് വരുമ്പോൾ നബിതങ്ങളുടെ സ്വഭാവ ശീലങ്ങളിലേക്ക് വരാം. അവിടുന്ന് കണ്ടുപിടിച്ച മഹാന്മാരായ ശിഷ്യന്മാർ, അവരുടെ ജീവിതമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹംസലെ ഗവർണറായി തുടരുകയാണ്. ഒരു ചാപ്റ്റർ കൂടി ഇവിടെ നിന്ന് പറയാതെ മുന്നോട്ട് പോകാനാവില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരികയാണ് ഹംസിലേക്ക്.
മഹാനവരകൾ എങ്ങോട്ട് വരുന്നു ഭരണപ്രവിശ്യയിൽ, ഗവർണർമാരെ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വളരെ ശാസ്ത്രീയമായി 1300-400 കൊല്ലങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന നായകർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലാ ഹിംസിലേക്ക് വരികയാണ് ഒരു സർപ്രൈസ് വിസിറ്റ് പോലെ. നാട്ടുകാരെല്ലാം വന്നു. കൂഫയിലേക്ക് പോയാൽ ഒരുപാട് കംപ്ലൈന്റ് കേൾക്കാനുണ്ടാവും. ഓരോ രാജ്യത്തിനും ഓരോ സ്വഭാവമാണ്. ബസറയിലേക്ക് പോയാൽ അത്ര പരാതി ഒന്നും ഉണ്ടാവില്ല. ചില നാട്ടുകാർ പരാതിക്കാരായിരിക്കും, ചില നാട്ടുകാർ സംതൃപ്തരായിരിക്കും. നമ്മുടെ കേരളത്തിലെ തന്നെ ജില്ലകൾ തമ്മിൽ ഏതെല്ലാം സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്! കൊല്ലം ജില്ലയിൽ തന്നെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ ചിട്ടകളും ശീലങ്ങളും വ്യത്യാസമുണ്ട്. അതുപോലെ ബസറയിൽ, കൂഫയിൽ, ഈജിപ്തിൽ, യമനിൽ ഓരോ രാജ്യത്തെയും സ്വഭാവ ശീലങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കൂഫയിലേക്ക് അമീർമാർക്ക് പോകുമ്പോൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ടേ പോകാൻ പറ്റൂ. കുറെ കംപ്ലൈന്റുകൾ വരുന്നൊരു പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുഃഖം രേഖപ്പെടുത്തിയ നാടാണ് അൽ കർബ് വൽ ബലാ, അവിടെയാണ് ഇരിക്കട്ടെ. അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. വന്നപ്പോൾ നാട്ടുകാർ മുഴുവനും വന്നു അവരുടെ ആവലാതികൾ, വേവലാതികൾ അറിയിക്കുകയാണ്. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ല നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, കൈഫ വജത്തും അമീറക്കും, നിങ്ങളുടെ അമീർ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഗവർണറെ കുറിച്ച് എങ്ങനെ പറയുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? ഉടനെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ ഗവർണറെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. 4 മേജർ കംപ്ലൈന്റുകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിങ്ങനെ വേവലാതിപ്പെടുകയാണ്. വദഅഉതുല്ലാഹ, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, ഫജമഅതു ബൈനഹു വബൈനഹും വദഅഉതുല്ലാഹ അല്ലാ യുഹയ്യിബ ദന്നീ ഫീ ഫഖദ് കുന്തു അലീമ സിഖത്തി ബിഹി. ഉമർ റളിയല്ലാഹു അൻഹു എന്ന പ്രൈം മിനിസ്റ്റർ പരാതിക്കാരെയും അമീറിനെയും ഒരേ സ്ഥലത്ത് വിളിച്ചു കൂട്ടുകയാണ്. നിങ്ങൾക്ക് അമീറിനെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ട് അല്ലേ? എന്നാൽ ഇവിടെ വെച്ച് പരിഹാരം കാണാം. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലുള്ള എന്താണെന്നറിയോ? പഠിച്ചവനെ, മോശമായതൊന്നും സംഭവിക്കല്ലേ അല്ലാഹ്. ഞാൻ വലിയ ഉറപ്പോടെ വിട്ട എന്റെ വിശ്വസ്തനായ അമീറാണ്, എന്റെ വിശ്വസ്തനായ കൂട്ടുകാരനാണ്. ഇതിൽ നിന്ന് വിസമ്മതം കാണിച്ചപ്പോ ഞാൻ നിർബന്ധിച്ചു വിട്ടതാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ശുദ്ധ മനസ്സ്, സാധാരണ ഒരു വിസിറ്റിങ്ങിന് പോകുന്ന മേലുദ്യോഗസ്ഥന് കീഴുദ്യോഗസ്ഥന്റെ ഒരു കംപ്ലൈന്റ് കിട്ടണേ എന്ന് നിയത്തിലാ പോവാ. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെല്ലുന്നത് പഠിച്ചവനെ, അരുതാത്തതൊന്നും വരല്ലേ എന്ന ഹൃദയ പ്രാർത്ഥനയോടെ അമീറിനെ വിളിച്ചു കൂട്ടുകയാണ്. നാട്ടുകാരുടെ പരാതി സാക്ഷിയിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ ഉടനെ മഹാനായ സഈദ് ഇബ്നു ആമിർ തങ്ങളെ ഹാജരാക്കിയിട്ട് ജനങ്ങളോട് ചോദിച്ചു, മാ തഷ്കൂന മിൻ അമീരിക്കും, നിങ്ങളുടെ അമീറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്താണ്, പറഞ്ഞോളൂ. എന്താണ് നിങ്ങളുടെ ഗവർണറെ കുറിച്ചുള്ള കംപ്ലൈന്റ്? അവര് പറഞ്ഞു, ലാ യഖ്റുജു ഇലൈനാ ഹത്താ യതആല അന്നഹാർ, നേരം വെളുത്ത് അല്പം കഴിഞ്ഞ് മാത്രമേ ജനങ്ങളിലേക്ക് സേവനത്തിന് വേണ്ടി വരാറുള്ളൂ. ദുഹാ സമയം കഴിഞ്ഞിട്ടേ ഓഫീസിലേക്ക് വരാറുള്ളൂ, രാവിലെ തന്നെ വരാറില്ല, കുറെ വൈകിട്ട് മാത്രമേ വരാറുള്ളൂ. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ്, അല്ലയോ അമീറെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ്? വമാ തഖൂലു ഫീ ദാലിക യാ സഈദ്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? അല്പനേരം മൗനം ദീക്ഷിച്ചിട്ട് പറയുകയാണ്, വല്ലാഹി ഇന്നീ കുന്തു അഖറഉ അൻ അഖൂല ദാലിക, എനിക്കത് പറയാൻ ഇഷ്ടമില്ല, പക്ഷേ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്യായം ബോധിപ്പിച്ചവരുടെ മുമ്പിൽ വെച്ച് ഭരണാധികാരി ചോദിക്കുമ്പോ പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് പറയട്ടെ.
എനിക്ക് വീട്ടിൽ പരിചാരകരില്ല. ഫഖൂമു ഫീ കുല്ലി സബാഹിൻ ഫഅജ്നു ലഹും അജീനഹും ثم اتريث قليلا حتى يختمر ثم اخبزه لهم ثم اتوضا واخرج للناس. എന്റെ വീട്ടിൽ വേല ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഗോതമ്പ് മാവ് റെഡിയാക്കി വെക്കും. അതൊന്ന് പുളിച്ചു കിട്ടാൻ അല്പസമയം ഞാൻ കാത്തിരിക്കും. എന്നിട്ട് റൊട്ടി ഉണ്ടാക്കി എന്റെ വീട്ടുകാർക്ക് കൊടുക്കാതെ എനിക്കവിടെ നിന്ന് ഇറങ്ങാൻ കഴിയൂല. എന്നിട്ട് ഞാൻ ഉളൂ ചെയ്ത് പൊതുസേവനത്തിന് വേണ്ടി ഇറങ്ങി വരും. ഇതുകൊണ്ടാണ് രാവിലെ ഞാൻ ഇറങ്ങാൻ വൈകുന്നത്. ഇതാണ് എന്റെ കാരണമെന്ന് അന്യായക്കാരുടെ മുമ്പിൽ വെച്ച് പ്രൈം മിനിസ്റ്ററായ ഖലീഫയായ ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്. നാട്ടുകാർക്കൊന്നും പറയാനില്ല, പരാതിക്കാർക്ക് വേറെയൊന്നും പറയാനില്ല. അമീറിന്റെ അരമന ജീവിതത്തിന്റെ രഹസ്യമാണിത്. അമീറിന്റെ അരമന ജീവിതത്തിന്റെ രഹസ്യമാണിത്. നമ്മൾ ഇന്ന് അല്പം ന്യായമത്ത് വരുമ്പോഴേക്ക് പരിചാരകരെ വേണം. അതിനെ കുറ്റപ്പെടുത്തുകയല്ല, പരിത്യാഗികൾ കണ്ട പറുദീസയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇരിക്കട്ടെ. വഅക്കദതുദുഹു ഫീഹാ ലറൂറതുഹു ഇന്ന ലറൂറതല തഅദൂ അലൽ ഇസ്മീ. അടുത്ത കംപ്ലൈന്റ് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഉടനെ അവരെ പറഞ്ഞു, ഇന്നഹു ലാ യുജീബു അഹദം ബിലൈൽ, ഞങ്ങളുടെ അമീറിന് രാത്രിയിൽ ഞങ്ങൾക്ക് കിട്ടാറില്ല, രാത്രിയിൽ അദ്ദേഹം ഓഫീസിൽ വരാറില്ല. ഉടനെ ചോദിച്ചു, വമാ തഖൂലു ഫീ ദാലിക യാ സഈദ്, ഓ സഈദേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നീ വല്ലാഹി കുന്തു അക്റഹു അൻ ഉഅലിന ഹദാ അയ്ദൻ, ഇതും തുറന്നു പറയാൻ എനിക്ക് മനസ്സില്ല, പക്ഷേ ഈ കോടതിയുടെ മുമ്പിൽ പറയാതിരിക്കാൻ വയ്യ. എന്നാൽ പറയട്ടെ, ഫാന ഖദ് ജഅൽതു നഹാറ ലഹും വല്ലൈല ലില്ലാഹി അസ്സ വജല്ല, പകല് മുഴുവനും ഞാൻ ജനസേവനത്തിലാണ്, രാത്രി ഞാൻ എന്റെ റബ്ബിനോടുള്ള സംഭാഷണത്തിലാണ്. നഹാറു അബി ഹനീഫത ലിൽ ഇഫാദ വലൈലു അബി ഹനീഫത ലിൽ ഇബാദ, പകല് മുഴുവനും ഞാൻ ജനസേവനത്തിൽ വ്യാപൃതനാണ്, രാത്രിയായാൽ എന്റെ റബ്ബിന്റെ ദാസനാണല്ലോ ഞാൻ. ആ അടിമയെന്ന ബോധത്തിൽ എനിക്ക് അടിമ വേല ചെയ്യാനുണ്ട്, ആ അടിമയെന്ന ബോധത്തിൽ എനിക്ക് അടിമ വേല ചെയ്യാനുണ്ട്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ദിവസം നമ്മളെ പറഞ്ഞിരുന്നുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. നിലവേറും മിഷനെ തോളുതോരുവാലെ, നാൽപ്പത് കൊല്ലം സുബഹ് തൊളുതോവർ. മുഹീദ്ദീൻ ശേഖ് തങ്ങളെ കുറിച്ച്, അതാ കഴിഞ്ഞ വർഷത്തെ സ്നേഹപ്രപഞ്ചത്തിലെ അവസാന ദിവസം നലം തു സുന്നത്തമൻ വിശദീകരിക്കുമ്പോൾ അതുപോലെ ഒരുപാട് ഇമാമിയങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തിട്ടുണ്ട്. അലി സൈനുൽ ആബിദീൻ തങ്ങളെ, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ, ഔസുൽ ആലം മുഹീദ്ദീൻ തങ്ങളെ തുടങ്ങിയുള്ള മഹാന്മാരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. സയ്യിദ് ബിൻ ആമിർ തങ്ങളെ പറയാണ്, അല്ലൈലു ലില്ലാ, എന്റെ രാത്രി അല്ലാഹുവിനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ കഴിഞ്ഞ വർഷം നമ്മളൊരു സമ്മാനം നിങ്ങൾക്ക് നൽകിയിരുന്നു. അതെന്താണ്? ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഭാഗമായി ഒരു രണ്ടറക്കത്ത് ദുഹ കഴിയുന്നവരെ ജീവിതത്തിൽ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ചിലരത് നേരത്തെ ചെയ്യുന്നവരുണ്ടാവാം, സ്നേഹപ്രപഞ്ചം കൊണ്ട് ഏറ്റെടുത്തവരുണ്ടാവാം, ചിലപ്പോൾ മറന്നുപോയവരുണ്ടാകാം. എന്നാൽ രാത്രിയിൽ ഒരു രണ്ടറക്കത്ത് അഥവാ സുബഹിയുടെ ഒരു അല്പസമയം മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടറക്കത്ത് റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ കഴിയുന്നവർ ഈ സദസ്സിൽ നിന്നൊന്ന് നിയ്യത്ത് ചെയ്തുകൂടെ?
അത് വലിയ ഒരു വിലാസമാണ്. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സുബഹിക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് ലില്ലാ. നാളെ സ്ഫടിക സമാനമായ സ്വർഗം കിട്ടാനുള്ള കാരണം സ്ഫടിക സമാനമായ സ്വർഗത്തിലെ മാളിക കിട്ടാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് കഴിയുന്നവരൊക്കെ ഒന്ന് മനസ്സിൽ കരുതണം. തീരുമാനിക്കുന്നവരെ കൈവെക്കാൻ പറയുന്ന പരിപാടിയല്ല, നിങ്ങൾ കഴിയുന്നവരെ മനസ്സിലൊന്ന് തീരുമാനിക്കണം. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സമ്മാനമായി എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ ഒരു 2.5 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, അതൊന്ന് ദാഹിമാക്കാൻ കഴിഞ്ഞാൽ മഹാന്മാരായ അമ്പിയാക്കൾ ഹബീബായ മുത്തു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാർ അവരെ ദാഹിമാക്കിയതാണ്. മുത്തു നബി തങ്ങൾ സ്വന്തത്തിന് ഫർളെന്ന പോലെ പാലിച്ചതാണ്, ലോകത്തിന് സന്തോഷമായി നൽകിയതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ, സുബഹിക്ക് മുമ്പ് ഒരു 2.5 റക്അത്ത് നിസ്കാരം ഇല്ല. നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ശീലിക്കണം, ഒരു രോഗം ഉണ്ടായാൽ, കച്ചവടത്തിൽ പ്രയാസം ഉണ്ടായാൽ, ഇന്ന് എത്രയോ ആളുകൾ വിളിച്ചു കൊറിയാത്തിൽ നിന്ന്, റിയാദിൽ നിന്ന്, UAE നിന്ന്, സ്നേഹപ്രപഞ്ചത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പല ആളുകളും വിളിച്ചു. കച്ചവടങ്ങൾ നന്നാവാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, മാതാക്കളുടെ രോഗം മാറാൻ, ചില ആളുകളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രയാസങ്ങൾ, ക്യാൻസർ സംശയിക്കപ്പെടുന്ന രോഗികൾ എല്ലാം ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ അല്ലാ, ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, അറിയണം നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ശീലം എന്താണ്. ഒരു പ്രയാസമുണ്ടായാൽ നമ്മൾ ജനങ്ങളോട് പറയും ദുആ ചെയ്തു തരാൻ. നല്ല കാര്യമാണ്, നമുക്ക് വേണ്ടി മറ്റൊരാൾ ദുആ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് വലിയ പ്രതീക്ഷയുള്ള ദുആയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ശീലിക്കണം, ഒരു വിഷമമുണ്ടായാൽ നല്ല ഒരു വളു എടുക്കുക. എന്താണ് നല്ല വളു? ഫഹ്സന വളുഅഹു, അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ച് നല്ല ചിട്ടയോടെ ഒരു വളു എടുക്കുക. ഓടിച്ചാടിയുള്ള വളു അല്ല, അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു 2.5 ഒരു വളു എടുക്കുക. എന്നിട്ട് നല്ല ഒരു 2.5 റക്അത്ത് നിസ്കാരം. നല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ അറിയുന്ന സുന്നത്തുകൾ പരമാവധി പാലിച്ച് നല്ല മനസാന്നിധ്യത്തോടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖാലിഖായ റബ്ബിനോട് ചോദിക്കുക, അല്ലാ എന്റെ ഇന്നാലിന്റെ വിഷമം മാറ്റിത്തരണേ അല്ലാ, അതിന്റെ പിന്നിൽ ഒരു തടസ്സവും ഇല്ല. ആ ദുആ ഇബാദത്താണ്. ചോദിച്ച കാര്യം കിട്ടിയാൽ വലിയ ക്ഷേമമായി, അത് നമുക്ക് നല്ലതല്ലെങ്കിൽ പകരം വേറെ കിട്ടും. ഇനി ഒന്നും അതിന് ഉത്തരമായി കിട്ടിയില്ലെങ്കിൽ അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വരണം. ഒരു പ്രയാസം ഉണ്ടായാൽ മോളെ കെട്ടിക്കണം, പഠിച്ചോനെ ഒരു വഴിയില്ല, നല്ലൊരു 2.5 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദ്വാരക്കാം. മറ്റുള്ളവരോട് ദ്വാരക്കാൻ പറയുന്ന നല്ല ശീലം അത് നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ ഖാലിഖായ റബ്ബിനോട് എല്ലാ സങ്കടവും പറയാം. എല്ലാം പറയാൻ പറ്റുന്ന റഹീമായ ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് നമ്മൾ സമയം ചെലവഴിക്കണം. ഇബാദത്ത് ആനന്ദമാണ് നല്ലവർക്ക്. അതാണ് മഹാനവർകൾ പറയുന്നത്, ഉടനെ ജനങ്ങളോട് ചോദിച്ചു അടുത്ത കംപ്ലൈന്റ് എന്താണ്. മാസത്തിൽ ഒരു ദിവസം മഹാനരായ ഞങ്ങളുടെ അമീർ ജനങ്ങളിലേക്ക് വരാറില്ല. ഒരു ദിവസം ലീവ് എടുക്കുന്നുണ്ട്, ഒരു ദിവസം ലീവ് എടുക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ അറിയണം, മാനേജ്മെന്റ് അറിയാതെ ലീവ് എടുക്കാൻ ചിലപ്പോ പറ്റും. പക്ഷേ ആ ലീവിന്റെ കണക്ക് രേഖപ്പെടുത്തുന്ന ഒരു കോടതിയുണ്ട്, അതിനെക്കുറിച്ച് മുവല്ലിഫീങ്ങളായ ആളുകൾക്ക് ബോധം വേണം.
നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യതയുള്ളവരാവണം. മദ്രസ എടുക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് പാഠം പഠിപ്പിക്കാതെ ഉറങ്ങുന്ന മുഅല്ലിം അടക്കം ഇതിൽ കുറ്റവാളിയാണ്. പാഠമെടുത്തു കൊടുക്കേണ്ട നേരത്തെ എടുക്കാതെ കറങ്ങി നടക്കുന്ന അധ്യാപകർ മുഅല്ലിമുകൾ അവരും ആലോചിക്കണം. ചിലപ്പോൾ മാനേജ്മെന്റുകളൊന്നും നോക്കാൻ അധികമില്ലാത്തൊരു സ്ഥാപനത്തിലായിരിക്കാം. ഇന്ന് ക്ലാസ് മുടങ്ങിയാൽ ആരും ചോദിക്കാനില്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൃത്യത വേണം, അതിനോട് ആത്മാർത്ഥത വേണം. ദീനീ സേവന മേഖലയിലാണെങ്കിൽ കൂടുതൽ പ്രാധാന്യത്തോടെ സേവനം ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഓഫീസിൽ വരാറില്ല. വമാ ഹാദാ യാ സയ്യിദ്, എന്തേ സയ്യിദേ ഈ കംപ്ലൈന്റിന്റെ രഹസ്യം എന്താണ്? ഉടനെ മഹാനവരകളെ പറയുകയാണ്, വലൈസ ഇന്ദീ സിയാബുൻ ഗൈറുല്ലതി അലയ്യ, എനിക്കൊരു കൂട്ട് വസ്ത്രമേ ഉള്ളൂ. ഫാനഗ്സിലുഹാ ഫിശ്ശഹരി മറ, മാസത്തിൽ ഒരു ദിവസം അതൊന്ന് കഴുകി ആറാനിടും. വാന്തലറുഹാ ഹത്താ തജിഫ, അതൊന്ന് ആറിക്കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അന്നത്തെ ദിവസം എനിക്ക് വൈകുന്നേരമേ ഓഫീസിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനരായ ഗവർണർ പറയുകയാണ്, എനിക്കൊരു കൂട്ട് വസ്ത്രമേ ഉള്ളൂ, വേറെയില്ല. അതല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരഞ്ഞു പോയത്. എത്ര വലിയ ദുനിയാവാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളെ കബറടക്കുന്ന നേരം അവിടുത്തെ ജനാസയൊന്ന് പൊതിയാൻ ഞങ്ങളുടെ പക്കലുള്ള വസ്ത്രത്തിന് നീളമുണ്ടായിരുന്നില്ല. തലമറയ്ക്കുമ്പോൾ കാലുമറഞ്ഞില്ല, കാലുമറയ്ക്കുമ്പോൾ തലമറയുന്നില്ല. ജനാസയൊന്ന് ശരിക്ക് പൊതിയാനൊരു വസ്ത്രമുണ്ടായില്ല. അവസാനം ആ വസ്ത്രം തലമറച്ച് ജനാസ പൊതിഞ്ഞിട്ട് കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളെ കബറടക്കിയതെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഓർത്തുകൊണ്ട് കരയുകയാണ്. എത്ര ലളിതമായ ജീവിതം, എത്ര ദാരിദ്ര്യത്തിന്റെ കയത്തിലൂടെ കടന്നു വന്ന ഇസ്ലാം. പണം കണ്ടപ്പോഴേക്ക് മതം മറക്കുന്നവരെ പഠിക്കണം. ആർഭാടങ്ങളുടെ വസ്ത്രക്കൂട്ടങ്ങൾ അറിയാവാത്ത കുടുംബങ്ങൾ വായിക്കണം. ഒരു കല്യാണത്തിനെടുത്ത് അടുത്ത കല്യാണത്തിന് വേറെയും വേണം. ഇന്ന് കണിശത പിടിക്കുന്ന കുടുംബിനികളെ, നിങ്ങൾ ജാടയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകളെ കുറിച്ച് ബോധം വേണം. ആവശ്യത്തിന് കൊടുക്കാൻ ആളുകളുടെ കയ്യിലില്ല, ആർഭാടങ്ങൾക്ക് കൊടുക്കാൻ അവരുടെ പക്കലുണ്ട്. മക്കൾ വന്ന് കളിക്കോപ്പിന് ചോദിച്ചാൽ 1000 എടുത്തു കൊടുക്കാൻ മടിയില്ല. എത്തിങ്കാനേന് പിരിവിന് വരുമ്പോ 10 രൂപ കൊടുക്കാൻ വയ്യ. നമ്മുടെ മനോഗതികൾ അങ്ങനെയാണ്. നിർമ്മാണാത്മകമായി നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ ഒരുക്കമുള്ളവർ ഇല്ല. അതേസമയത്ത് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കളയുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിക ലോകത്തെ ഗവർണറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു ചെരുവിൽ താമസിച്ച അടിമയെ കുറിച്ചല്ല ഞാൻ വായിക്കുന്നത്, ഹിംസിലെ ഗവർണറുടെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. അന്നത്തെ അമീറാണേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ. ഞാൻ ചുരുക്കുകയാണ്, ആ നാട്ടുകാരോട് ചോദിച്ചു 4-ാമത്തെ കംപ്ലൈന്റ് എന്താണ്? 4-ാമത്തെ കംപ്ലൈന്റ് എന്താണ്? മറ്റൊന്നുമല്ല, തുസീബുഹു മിൻ ഹീനിൻ ഇലാഹറ വശിയതൻ ഫയഗീബു അമ്മൻ ഫീ മജ്ലിസിഹി. ചിലപ്പോൾ ഞങ്ങളുടെ അമീർ ബോധരഹിതനായി വീഴാറുണ്ട്. ഏറെ നേരത്തേക്ക് പിന്നെ ബോധം തെളിയൂല, സദസ് മുഴുവനും പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രയാസം അപ്പോഴിപ്പോഴ് ഞങ്ങളുടെ അമീറിനുണ്ടാവാറുണ്ട്. അത് ഞങ്ങൾക്കൊരു കംപ്ലൈന്റാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ചോദിക്കുന്നു, എന്താണ് സയ്യിദേ? ഉടനെ മഹാനവരകളെ പറയാണ്, ഷഹിദ്തു മസ്റഅ ഹുബൈബ് ബിനു അദീ വ അന മുശ്രിക്കുൻ.
തൻഹീമിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേറ്റ് കൊന്നുകളഞ്ഞ നേരത്ത് ഞാൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിരുന്ന ആളാണ്, ഞാൻ അന്ന സാക്ഷിയായ ആളാണ്. മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെ മസ്ജിദ് ആയിഷ ഉംറപ്പള്ളി നിലകൊള്ളുന്ന സ്ഥലത്ത് മിഹ്റാബിൽ ഖിബ്ലയ്ക്ക് മുന്നിട്ട് നിൽക്കുമ്പോ ഇടത് സൈഡിലുള്ള മലയുടെയും തൻഹീം പള്ളിയുടെയും താഴ്വരയിൽ വെച്ചാണ് ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ കഴുകിലേറ്റി കളഞ്ഞത്. ആ രംഗത്തിന് ഞാനെന്ന സാക്ഷിയാണ്, ഞാൻ അന്നൊരു മുസ്ലിമായിരുന്നില്ല. ഞാനെങ്ങനെ ആ ശരീരത്തെ മുറിച്ചു കളയുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് അവര് ചോദിച്ചു, അല്ലയോ ഹുബൈബേ, നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ എന്നത് നിങ്ങൾ ഇഷ്ടം വെക്കുന്നുണ്ടോ എന്ന് ഹുബൈബ് എന്നവരോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹുബൈബ് പറഞ്ഞ മറുപടി എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോ എന്റെ ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ളുകൊള്ളുന്നത് പോലും ഞാൻ സഹിക്കൂല എന്ന് ഹുബൈബ് എന്നവര് പറഞ്ഞ് മരണം ഏറ്റെടുത്തു. അന്നവിടെ ഷഹീദായി. ആ രംഗം എന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്നെ വേദനിപ്പിക്കുന്നതല്ല. അന്നെനിക്ക് ആ കാബാലികന്മാരുടെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ക്രൂരകൃത്യത്തിന് സാക്ഷിയാകേണ്ടി വന്നല്ലോ. അത് നാളെ എനിക്ക് പുറത്തു കിട്ടുമോ? ഈ പേടിയെന്ന് മനസ്സിൽ വരുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി പോകുന്നതെന്ന് ചെയ്തുനാ സയീദ്. കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൽ നമ്മൾ കടന്നു പോയ വഴികളിലെല്ലാം അറിയാം. ലോകം മുഴുവനും അവരുടെ കൈവെള്ളയിലേക്ക് തിരുമുറ്റത്തേക്ക് വന്നു. പക്ഷേ അവർക്ക് വേണ്ട പ്രിയമുള്ളവരെ, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ പരിത്യാഗികളാണ്. അവരെപ്പോലെ നമുക്ക് ജീവിക്കാനായില്ലെങ്കിലും നമ്മൾ അനാവശ്യങ്ങളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണേ. ഹലാലുകൊണ്ട് മാത്രമൊന്ന് തൃപ്തിപ്പെടണേ. ഹറാമിലേക്ക് പോകല്ലേ മോനെ. ചെയിൻ ബിസിനസ്സുകളിലൂടെ ഹറാമ് നേടുന്ന ചെറുപ്പക്കാരുള്ള കാലമാണ്. ഹലാലോ ഹറാമോ എന്ന് അറിയാത്ത അതാ വരുമാന മാർഗങ്ങൾ തേടിപ്പോകുന്ന ആളുകളുള്ള കാലമാണ്. മിനിങ്ങാന്നൊരു പമ്പിൽ കയറിയപ്പോ ഒരു വല്യമ്മ, നല്ല ഷറഫുള്ള ഒരു ഉമ്മാമ, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു. അവരോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എങ്ങനെപ്പോ അത് കണ്ടപ്പോ മുതൽ വേദന. അവരോടൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യമായില്ല. ആ ഉമ്മ നല്ല ജീവിതത്തിന്റെ ഒരു അവസാന അധ്യായം ലോട്ടറി കച്ചവടവുമായി കഴിച്ചു കൂട്ടുന്നു. ഇന്നാലില്ല. അള്ളാഹു അവർക്ക് അല്ലാത്തൊരു പരിഹാരം നൽകി ഖൈറായ ജീവിതം നൽകട്ടെ. അവിടെ ചില ആളുകൾ കുറ്റവാളികളുണ്ട്. നമ്മുടെ മഹല്ലുകൾ ബോധമുള്ളവരായാൽ അങ്ങനെ തെരുവിൽ ഉമ്മാമ്മമാരിറങ്ങൂല. ഒരു മഹല്ലിന് കൃത്യമായ സെൻസസും കൃത്യമായ റിലീഫ് ഉണ്ടായാൽ ആ വയോധികരായ ഉമ്മമാർ റോഡ് വക്കത്തേക്ക് പോവില്ല. നമ്മുടെ ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾ മുഴുവനും കണക്കനുസരിച്ച് സകാത്ത് കൊടുത്താൽ
ഇത്രയോ പ്രവിശ്യകളിൽ പാവപ്പെട്ടവരുണ്ടാവൂല. കോടിപതികൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു റെസീറ്റുമായിട്ട് ചെല്ലുമ്പോ 5000 rupees തരുന്നോണ്ട് സക്കാത്താവൂല. 2.5% സക്കാത്ത് കൊടുക്കാനുള്ള വിശാലത, ഇസ്ലാം പറഞ്ഞ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ ഇവിടുത്തെ മുഴുവൻ മുസ്ലിം മുതലാളിമാര് തയ്യാറായാൽ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയും. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യാൻ നേരല്ല ഇവിടെ, അതൊന്നും പറയാൻ ആളുകളില്ല. പ്രിയമുള്ളവരെ, ചില മഹല്ല് കമ്മിറ്റികൾ 5000 rupees വരുമാനത്തെ കത്ത് കൊടുക്കാൻ വേണ്ടി ചില മഹല്ല് കമ്മിറ്റികളുണ്ട്. എന്നാൽ അവരുടെ ആവശ്യം പരിഹരിച്ചു കൊടുക്കാൻ ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, നബിയേ എനിക്ക് അഷ്ടിക്ക് വകുപ്പില്ല. തങ്ങൾ പറഞ്ഞു, മോനെ എന്തെങ്കിലും വീട്ടിൽ വിലയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ വീട്ടില്, എന്തെങ്കിലും എന്തോ ഒരു ചെറിയ സാധനം ഉണ്ടോന്നോ? തങ്ങളത് ചോദിച്ചു, ഇതാരാ വാങ്ങ? ഒരാൾ പറഞ്ഞു 1 dirham തരാം, വേറൊരാൾ പറഞ്ഞു 2 dirham തരാം. ഓക്കെ, 2 dirhamിന് വിറ്റു. മോനെ ഇതിന്ന് 1 dirham കൊണ്ടുപോയിട്ട് നീ അത്യാവശ്യ റൊട്ടി വാങ്ങിക്കോ, 1 dirham കൊണ്ട് മോൻ മഴു വാങ്ങിക്കോ, എന്നിട്ടൊരു 15 days കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 15 days കഴിഞ്ഞ് വരേ, 15 days കഴിഞ്ഞ് വന്നപ്പോ അയാള് അയാൾ രാഹത്തിലാണ്, സമാധാനത്തിലാ. കാരണം എന്താ? സ്വന്തം അധ്വാനിച്ച് ഉപജീവനം കണ്ടെത്തി ഐശ്വര്യത്തോടെ വരുന്ന ഒരാൾ. ഇതുപോലെ ഉപജീവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ മഹല്ലുകൾക്ക് കഴിയണം, നമ്മുടെ മഹല്ല് ജമാഅത്തെ സംവിധാനങ്ങൾക്ക് കഴിയണം. അങ്ങനെ ആയാൽ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ കഴിയും. അൽഹംദുലില്ലാ, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും SOSന്റെ ഒക്കെ സാന്ത്വന പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ രീതിയിൽ ആളുകൾക്ക് ഉപജീവനം കണ്ടെത്തി കൊടുക്കാൻ പരിശ്രമങ്ങൾ നടത്തുന്നു. മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം വരെയാണ്. ആ മർക്കസിന്റെ കെയർ ഓഫിൽ 100,000,000 ആളുകൾ വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്ത കമ്പനികളിൽ മർക്കസ് റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നു. അതുപോലെ എത്രയോ തൊഴിലവസരങ്ങൾ പുതുതായി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വരട്ടെ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കംപ്ലൈന്റ് കേട്ട് പരിഹാരവും കണ്ടു കഴിയുമ്പോ മഹാനായ ഉമർ തങ്ങളെ പറയാണ്, എന്റെ ധാരണ മാറിയില്ലല്ലോ അല്ലാ, നിനക്കാണ് സർവസ്തുതിയും, എന്റെ സയ്യിദിനൊരു പുള്ളി പോലുമില്ല. ഗവർണറെ കുറിച്ചുള്ള കംപ്ലൈന്റിനൊന്നും ഒരു അർത്ഥമില്ല. അതിന്റെ പൊരുളറിയുമ്പോ ആർക്കും ഒരു പരാതിയും പറയാനില്ല. അൽഹംദുലില്ലാ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, 1000 dinar അല്ലയോ സയ്യിദ്, നിങ്ങൾ വെച്ചോളൂ. അല്ലയോ സയ്യിദ്, ഇതാ 1000 dinar കയ്യിൽ വെച്ചോ. അപ്പോൾ അതാ മഹാനായ സയ്യിദ് തങ്ങളുടെ ഭാര്യ അവരുടെ പക്കലേക്കാണ് ഈ 1000 dinar കിഴി വരുന്നത്. മഹദി പറയുകയാണ്, മഹാനായ സയ്യിദ് തങ്ങളുടെ ഭാര്യ പറയാണ്, അൽഹംദുലില്ലാ 1000 dinar കിട്ടിയല്ലോ, ഇനി നിങ്ങൾ എനിക്ക് സേവനം ചെയ്തു തരണ്ട, ഒരടിമയെ നമുക്ക് വാങ്ങാം, ഒരു വേലക്കാരനെ നമുക്ക് നിർത്താം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ സയ്യിദ് തങ്ങൾ പറയാണ്, അല്ലയോ മോളെ, അതിനേക്കാൾ ഉത്തമമായത് നിനക്ക് ഞാൻ തരട്ടെ. അതെന്താണ്? നമുക്കിതങ്ങ് സംഭാവന ചെയ്തേക്കാം, നമുക്കിതങ്ങ് കൊടുത്തേക്കാം, എന്നിട്ട് നമുക്കിതിനേക്കാൾ അത്യാവശ്യമുള്ളത് സ്വീകരിക്കാം. എന്താണ് ഇതിനേക്കാൾ അത്യാവശ്യമുള്ളത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. മോളെ ഇരിപ്പെടുത്ത് ഉപയോഗിച്ചാൽ അങ്ങ് തീരും, ഇത് നാളത്തേക്കുള്ള സമ്പാദ്യമായി വെക്കാൻ എന്റെ കൂടെ നിൽക്കുമോ എന്ന ഭാര്യയോട് സയ്യിദ് ഇബ്നു ആമിർ ജുമഹിയ്യ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ചില പള്ളിയിൽ നിന്നൊക്കെ പിരിവിന് ചെല്ലുമ്പോ ഭർത്താവ് 5000 എടുത്തു വരും, വരുന്ന വഴിക്ക് ഭാര്യ ചോദിക്കും, അല്ല എത്രയാണത്?
അത് 5000 ഉണ്ട്, അത് 2000 കൊടുത്താൽ മതി. അങ്ങനെ മുടക്കുന്ന അപൂർവം ഭാര്യമാരുണ്ടോ? ഇവിടെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ നിങ്ങൾ ഈ ചരിത്രം വായിക്കണം. സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ ചോദിച്ചു, ഇതിനേക്കാൾ നല്ലത് പുറത്ത് തരട്ടെ, എന്താണത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് വിനിയോഗിക്കാം. ഉടനെ മഹദി പറയാണ്, നഅം വജുസീത ഖൈറാ, അതെ ഞാനതിന് സമ്മതമാണ്, ഞാനതിന് സമ്മതമാണ്. നന്മയിലേക്ക് നിങ്ങളുടെ കൂടെയാണ്. ഭർത്താക്കന്മാരെ നന്മയിൽ സഹായിക്കുന്ന ഭാര്യമാർ, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാർ, ഇതെല്ലാമാണ് ഇസ്ലാമിക സംസ്കൃതിയുടെ ശോഭനമായ ചിത്രങ്ങൾ. ഇരിക്കട്ടെ, ഇവരെ മുഴുവനും പരിത്യാഗത്തിന്റെ അധ്യായങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുന്ന് പഠിച്ചു പകർത്തിയ അനുയായികളുടെ ജീവിതവുമാണ് നമ്മളിങ്ങനെ എണ്ണി പറയുന്നത്. ഇതൊരു സീരീസായി വെച്ചാൽ ഒക്കെ ഹബീബായ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ പരിത്യാഗത്തെ കുറിച്ച് നമ്മൾ വായിച്ചാൽ തീരാത്ത അധ്യായങ്ങളുണ്ട്. തൽക്കാലം ഞാൻ അടുത്ത വരിയിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹുവേ, അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹലാൽ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഹലാൽ കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് വേണം. 50,000 രൂപ കയ്യിലുണ്ട്, ചെറിയൊരു കച്ചവടം തുടങ്ങാം. ഉടനെ പോയി 500,000 ലോൺ എടുത്തിട്ട് നീ എന്നേക്കും പലിശയുമായിട്ട് ബന്ധപ്പെടേണ്ട മോനെ. അല്ലാഹു നൽകിയ ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാം, അല്ലാഹു നൽകിയ ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാം. അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങല്ലേ മോനെ, കടം വാങ്ങുന്നത് മുതൽ നീ നൽകിയവന്റെ അടിമയാണ്. കടം വാങ്ങുന്നത് മുതൽ നീ നൽകിയവന്റെ അടിമയാണ്. അതുകൊണ്ട് നീ വീടാൻ സ്കോപ്പില്ലാത്ത കടം വാങ്ങാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ആരും കടക്കാരായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടതില്ല. വീടാൻ നിനക്ക് സ്കോപ്പില്ലെങ്കിൽ നീ കടം വാങ്ങാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇനി ഒരാൾ കൊടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കടം വാങ്ങാതെ നിർവാഹമില്ല, അങ്ങനെ ഒരാൾ കടം വാങ്ങി, എന്നാൽ ആ കടത്തിൽ അയാൾ മരിച്ചുപോയാൽ ആ കടം ഏറ്റെടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ ഒരു നയാ പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ അത് മക്കൾക്ക് എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആരെങ്കിലും കടം ബാക്കി വെച്ചു പോയാൽ അത് ഏറ്റെടുക്കാൻ തിരുനബി തങ്ങളുണ്ട്. ഏത് കടം? ഞാനി പറഞ്ഞതുപോലെ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം, മാനം മറയ്ക്കാനുള്ള അടിസ്ഥാന വസ്ത്രം, അതിന് കടം വാങ്ങാതെ നിർവാഹമില്ല. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് കുടുങ്ങിപ്പോയി വീടാൻ കഴിയാതെ മരിച്ചു പോയാൽ അവരുടെ കടം പരലോകത്ത് ഏറ്റെടുക്കാനുണ്ട് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ നേതാവ്. ഇനി കടം വാങ്ങിയ ഒരാളെ കുടുങ്ങി, പോലീസിൽ പിടിച്ചു, ജയിലിൽ കിടന്നു, അതിലൊന്നും ബേജാറാവണ്ട, എന്നാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നിനക്ക് കുടുങ്ങിപ്പോയി, വീട്ടാൻ വഴിയുണ്ട് വിചാരിച്ചിട്ട് വാങ്ങി, പക്ഷെ കിട്ടിയില്ല, കുടുങ്ങി ജയിലിലായി, അങ്ങനെ സംഗതി വശാലൊക്കെ ഉണ്ടാവാം. എന്നാലും നീ ഈമാൻ വിട്ട ഒരു വഴി തിരഞ്ഞെടുക്കാൻ പാടില്ല. കഴിഞ്ഞ കുറച്ചൊരു 2 മാസം മുമ്പ് ഒരാൾ ആത്മഹത്യാ കുറിപ്പും കീശയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ നമ്മുടെ 2 മുത്തല്ലിമീങ്ങൾ കണ്ടു. അയാളിങ്ങനെ കരയ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോ അയാളുടെ മനസ്സിലുണ്ടത്രേ, ഇതെന്റെ അവസാനത്തെ ഭക്ഷണമാണല്ലോ ഞാൻ കഴിക്കാൻ പോണത്, എന്റെ അവസാനത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് കരഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ കീശയിൽ ആത്മഹത്യാക്കുറിപ്പുണ്ട്, ഇന്നാലിന്റെ കാരണത്താൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ 2 മുത്തല്ലിമീങ്ങളൊക്കെ ഉണ്ട്, അവർ ചോദിച്ചു എന്താ കരയണത്. അപ്പൊ പറഞ്ഞു എന്റെ ആത്മഹത്യാക്കുറിപ്പാണിത്, ഞാൻ പോവാണ്. ഇല്ല, നിങ്ങള് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അവസാനം. ആ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ട, നമ്മൾ ഉസ്താദിനെ ഒന്ന് വന്ന് കണ്ടിട്ട് നാളെ നിങ്ങൾ ആത്മഹത്യ ചെയ്തോളൂ, എന്നാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യരുത്. അങ്ങനെ അയാളെ മഹദൂമിയിൽ കൊണ്ടുവന്നു. ഉസ്താദ് എന്ന് ഉദ്ദേശിച്ച തങ്ങൾ ഉസ്താദിനെയാണ്. തങ്ങൾ ഉസ്താദ് നല്ലൊരു നസീഹത്തൊക്കെ കൊടുത്തു. അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, നല്ല റാഹത്തായി. ഇന്നലെ രാവിലെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു,
എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ കുട്ടികളാ. എനിക്കിപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് തരട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു നല്ല മാന്യമായ ജോലിയും നല്ല ജീവിതവും അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് ഉദ്ദേശിച്ചതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കിട്ടി. ഞാൻ നോക്കുമ്പോ നമ്മളെ സ്ഥാപനത്തിൽ ഇക്കൊല്ലം വന്ന കുട്ടികളാ, ദയവേൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാ. അള്ളാഹു അവർക്കൊരു തൗഫീഖ് കൊടുത്തു. എത്രയോ കുട്ടികൾ വേദമെല്ലാം ലോകത്ത് പോയി. അവർക്കെങ്ങനെ പറയാനെല്ലാം അള്ളാഹുവിന്റെ ഒരു തൗഫീഖ്. ഏതായാലും അവരുടെ കയ്യിൽ അദ്ദേഹത്തെ കിട്ടിയപ്പോഴേക്ക് തങ്ങൾ അവരുടെ നല്ല മയമായ വർത്തമാനം അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതുപോലെ എത്ര ആളുകൾ നിങ്ങൾ സങ്കടങ്ങളുടെ പേരിൽ മരണത്തിലേക്ക് പോകണ്ട, ആത്മഹത്യയുടെ മുൻപിലേക്ക് ചെല്ലണ്ട, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചു കഴിയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വേണം. ഹലാലല്ലാത്ത ഒരു വരുമാനത്തിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല. ഹറാമായ ഒരു വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ഒരുങ്ങാൻ പാടില്ല. ഹലാലാണോ നമ്മുടെ ജീവിതം മുഴുവനും റാഹത്താണ്. അടുത്ത വരിയിലേക്ക് ഞാൻ നീങ്ങുന്നു, അല്ലെങ്കിൽ ഈ പരമ്പര ഇനി എവിടെയും എത്തിക്കാനാവില്ല. കുറെ നേരം ഇരുന്നല്ലേ, പ്രയാസമില്ലാത്തവരൊക്കെ എഴുന്നേറ്റെടുത്തിട്ട് വന്നിരിക്കാം. ഒരു മൗലായ ചൊല്ലിയിട്ട് പ്രായമുള്ളവർക്കൊക്കെ അവിടെ തന്നെ ഇരിക്കാം. അത്യാവശ്യമുള്ള ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് വന്നു ഉണർന്ന് റാഹത്തായിട്ട്. وكيف تدعو الى الدنيا لروره من لولاه لم تخرج الدنيا من العدم مولاي صل وسل على حبيبك خير الخلق كلهم എങ്ങനെയാണ് ആവശ്യങ്ങളുടെ പിന്നാലെ ഈ നബി പോവുക? എങ്ങനെയാണ് ആവശ്യങ്ങളുടെ പിന്നാലെ ഈ പ്രവാചകൻ പോവുക? കാരണമെന്തേ? ലൗലാ ഹബീബായ നബി തങ്ങളില്ലെങ്കിൽ ഈ ലോകം വരില്ല. ഈ ലോകത്തിന്റെ പടപ്പിന്റെ കാരണമാണ് പുണ്യനബി തങ്ങൾ. ഈ ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്. നിവേദനങ്ങളുടെ പരമ്പര ചോദിച്ച് കലഹമുണ്ടാക്കണ്ട, അത് പ്രപഞ്ചഘടനയുടെ ഒരടിസ്ഥാനമാണ്. ഹബീബായ തങ്ങളെയാണ് ആദ്യം അല്ലാഹു പടച്ചത്, അഥവാ തിരുനബി തങ്ങളുടെ നൂറിനെയാണ്, റൂഹിനെയാണ്. അർറൂഹുൽ മുഹമ്മദിയാണ്, അന്നൂറുൽ മുഹമ്മദിയാണ്. ഇമാം സുർഖാനി എഴുതിയിട്ടുണ്ട് വളരെ വിശാലമായ ഒരു ചർച്ച. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് തങ്ങളുടെ മുസന്നഫിന്റെ മഫ്ഖൂദായ ഭാഗങ്ങളെ ഉപജീവിച്ച ഗ്രന്ഥം എടുത്തു നോക്കിയാൽ വളരെ മനോഹരമായ ചർച്ചയാണ് അന്നൂറുൽ മുഹമ്മദിയിൽ കാണുന്നത്. അങ്ങനെയുള്ള ലോകഗുരുവായ തങ്ങൾ ഈ ലോകം മുഴുവനും ഉണ്ടാകാനുള്ള കാരണമാണല്ലോ തങ്ങൾ. അങ്ങനെയുള്ള തങ്ങൾ എങ്ങനെയാണ് ലോകത്തിന്റെ പ്രണയായി മാറി വഴികേടായി പോകുന്നത്? ഉണ്ടാവില്ല. വകൈഫ തദുഉന ദുനിയാ ലറൂറതുമൻ ലൗലാഹു ലം തുഖറജ ദുനിയാ മിനൽ അദമി. അല്ലാഹു തആല ആദ്യം പടച്ചത് തിരുനബി തങ്ങളുടെ നൂറിനെയാണ്. ആദ്യം അല്ല മാത്രമേ ഉള്ളൂ, സൃഷ്ടികളെ ഇല്ല. അള്ളാഹു പരമാധികാരിയാണ്, അവൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ആദ്യം പടച്ചു അന്നൂറൽ മുഹമ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറിനെ പടച്ചു. പിന്നെ അതിൽ നിന്നാണ് ഉലകത്തെ മുഴുവനും അള്ളാഹു പടച്ചത്. ഈ ലോകത്തെ മുഴുവനും അള്ളാഹു പടച്ചത് തിരുനബി തങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ജമീനോ ജമാ തുമാരേലിയെ. കാലവും ലോകവും തങ്ങൾക്ക് വേണ്ടിയാണ്, കാലവും ലോകവും തങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങള്. മക്കീനോ മക്കാൻ തുമാരേലിയെ.
ഈ സ്ഥലവും സ്ഥലത്തിലുള്ളതും തങ്ങൾക്ക് വേണ്ടിയാണ്. ഇരുലോകത്തെയും പടച്ചിട്ടുള്ളത് തങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ. എന്നിട്ട് മാനവരകളെ പറയാണ്, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വാഹമ്മദ് ആസമാനോമേം, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വാഹമ്മദ് ആസമാനോമേം, മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുക്കൂമത് ഹേ. വാനലോകത്തെ അഹമ്മദായ നബിയേ, ഭൂമിലോകത്തെ മുഹമ്മദായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇരുലോകത്തിന്റെയും ആസ്ഥാന നഗരിയാണ് മദീന. രണ്ട് ലോകത്തിന്റെയും പടപ്പിന് നിമിത്തമാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചത് ലോകത്തിന് മുഴുവനും വിറ്റ്നസ് ആയിട്ടാണ്. തങ്ങളെ ലോകത്തിന് മുഴുവനും അവിടുന്ന് വിറ്റ്നസ്സാണ്, സാക്ഷിയാണ്. സാക്ഷി പറയണമെങ്കിൽ സന്നിഹിതരാവേണ്ടതുണ്ട് നബി തങ്ങൾ. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആത്മാവ് കൊണ്ട്, ആത്മാവും ശരീരത്തോടെയും അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് സാക്ഷിയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ തങ്ങളുടെ സാക്ഷിയാവണോ, എല്ലാ കാലത്തും തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം, അപ്പോഴേ ലോകത്തിന് മുഴുവൻ സാക്ഷിയാവും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യവാനായ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖാദിമാണ്. ആ ഖാദിമായ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ ഇബ്നു മസ്ഊദേ, ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിച്ചേ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങനെ ഓതി കേൾപ്പിക്കും, തങ്ങളുടെ മേലല്ലേ അള്ളാഹു ഖുർആൻ ഇറക്കിയത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട തങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിക്കേ. അതെ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇബ്നു മസ്ഊദ്. അവിടുന്ന് ഓതി ഖുർആൻ പാരായണം ചെയ്ത് അവസാനം ഹബീബായ തങ്ങളെ കുറിച്ച് പറയാണ്, തങ്ങളെ തങ്ങളീ ഉലകത്തിലുള്ള മുഴുവൻ തലമുറകൾക്കും സാക്ഷിയാണ്, തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണെന്ന ആശയമുള്ള ആയത്ത് വന്നപ്പോ ഹബീബായ തങ്ങളങ്ങ് കരയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടുന്ന് കരയുന്നത്, എന്തിനാണ് അവിടുന്ന് കരയുന്നത്. അപ്പോ പറഞ്ഞു ഇബ്നു മസ്ഊദ്, നമ്മുടെ കൂടെ ഉള്ളവരുടെ സാക്ഷിത്വം, ഇനി വരാനുള്ളൊരു തലമുറയുടെ സാക്ഷിത്വത്തിന്റെ ഗൗരവം അറിയുമ്പോഴാണ് ഞാൻ കരയുന്നത്. കൂടുള്ളവരുടെ മാത്രം സാക്ഷി പറഞ്ഞാൽ പോരാ, ഇനിയുള്ള യുഗങ്ങളുടെയും ശാരീരികമായി ലോകത്തില്ലാത്തപ്പോഴുള്ള ജനതയുടെയും സാക്ഷിയാണ് ഞാൻ. അതിന്റെ സീരിയസ്നെസ് ഓർത്തുകൊണ്ട് കരയുകയാണെന്ന് തിരുനബി തങ്ങളെ പറഞ്ഞു തരുമ്പോ, തങ്ങളെ ഉലകത്തിന് മുഴുവനും സാക്ഷിയാണ്. ഖുർആൻ അവിടുന്ന് പറയുന്നില്ലേ, തങ്ങളെ തങ്ങളോട് പറയാണ്, അമ്പിയാക്കന്മാരിൽ നിന്ന് ഉടമ്പടി എടുത്ത സമയം, ഒമിൻക തങ്ങളിൽ നിന്നും ഉടമ്പടി എടുത്ത നേരം, ഒമിൻ നൂഹൻ നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്നും ഉടമ്പടി എടുത്ത നേരം,
അഥവാ നബി തങ്ങളെയാണ് ആദ്യം അവിടെ എണ്ണുന്നത്. ഈസാ നബിക്കും ഇബ്രാഹിം നബിക്കും നോഹ നബിക്കും മുമ്പേ ഉടമ്പടി എടുത്തതായി പറയുന്നത് ആരെയാണ്? ഹബീബായ തങ്ങളെയാണ്. ഫിൽ ഖൽഖി അവ്വലുഹും വബഅസൻ ആഖിറൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ആദ്യം പടച്ചത്. അതുകൊണ്ടാണ് പണ്ടത്തെ ഉസ്താദന്മാര് വഴുത് പറയുമ്പോ ആരംഭപ്പൂവായ നബിതങ്ങൾ എന്ന് പറയാറുണ്ട്. ആരംഭപ്പൂവായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആദ്യ അന്ന് പടച്ച റസൂലുള്ളാ. ആദ്യമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുന്ന് ആരംഭപ്പൂവാണ്. ലോകത്തിന് മുഴുവനും ആദ്യമായി ഞാൻ ആദ്യത്തെ മുസ്ലിമാണ്. ആത്മാവ് കൊണ്ട് ആദ്യം അംഗീകരിച്ചത്, അല്ലാഹു സൃഷ്ടിപ്പ് കൊണ്ട് ആദ്യം അല്ലാഹു അലങ്കരിച്ചത് മുത്തനബിതങ്ങളുടെ നൂറിനെയാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്, എല്ലാ നബിമാരിൽ നിന്നും ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങൾ തിരുനബി തങ്ങളെ അംഗീകരിക്കണമെന്ന് ഉടമ്പടി എടുക്കാതെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെ അഥവാ ഈസ നബി അലൈഹിസ്സലാം വരെ ഒരു നബിയെയും തങ്ങൾ വരുമ്പോ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയാതെ അല്ല അയച്ചിട്ടില്ല. അല്ലാഹു എല്ലാ നബിമാരോടും പറഞ്ഞു, ആദം നബി വന്നപ്പോഴും, ഓ ആദം നബിയെ നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി തങ്ങൾ വന്നാൽ നിങ്ങൾ സഹായിക്കണം, പിൻപറ്റണം, അംഗീകരിക്കണം. ആ ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ആദം നബി അയച്ചില്ല എല്ലാ നബിമാരെയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗകാന മൂസ നബി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ വേറെ മാർഗമില്ല, അതേ മാർഗമുള്ളൂ. നാളെ ഈസാ നബി അലൈഹിസ്സലാം വരും, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈസാ നബി അലൈഹിസ്സലാം വരും, വന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീഅത്തിനെ ജീവിപ്പിക്കും. അല്ലാതെ ഈസാ നബിയുടെ ശരീഅത്ത് അല്ല ഇവിടെ കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീഅത്തിനെ ഉപജീവിപ്പിക്കാൻ, അതിനുവേണ്ടിയാണ് ഈസാ നബി അലൈഹിസ്സലാം വരിക. ഈസാ നബി ഇവിടെ വിരിക്കുന്നത് ഖുർആൻ കൊണ്ടാണ്, തൗറാത്ത് കൊണ്ടല്ല, ഇഞ്ചീൽ കൊണ്ടല്ല. ഈസാ നബിക്ക് നൽകിയ ഇഞ്ചീലിന്റെ നിയമമല്ല, മുത്തുനബി തങ്ങളുടെ ഖുർആനിന്റെ നിയമത്തെയാണ്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിൽ സാക്ഷിത്വം അറിയിച്ച ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. തങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ബാജൂരി രേഖപ്പെടുത്തുകയാണ്, ഇത് കേൾക്കുമ്പോഴേ കാര്യ ഹാലള കണ്ടില്ല, നിബിതങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവനും ഉണ്ടാക്കിയത്. ഇന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. മനുഷ്യന് വേണ്ടിയല്ലേ അല്ലാഹു തആല സസ്യലതാദികളെയും ഗോളചന്ദ്രാദികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം പടച്ചത്? അത് മനുഷ്യന് വേണ്ടി അല്ലാഹുക്ക് ഇത്രയും പടക്കാമെങ്കിൽ ആ മനുഷ്യരുടെ നേതാവായ നബിതങ്ങൾക്ക് വേണ്ടി ലോകത്തെ മുഴുവനും പടച്ചുകൂടെ എന്നാണ് മഹാനവറുകൾ ചോദിക്കുന്നത്. وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ وَإِذَا كَانَتْ هَذِهِ الْأُمُورُ إِنَّمَا خُلِقَتْ لِأَجَلِ الْبَشَرِ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ചന്ദ്രനെയും സൂര്യനെയും അതുപോലെ തന്നെ രാപ്പകലുകളെയും എല്ലാം പടച്ചതെങ്കിൽ وَأَبُ الْبَشَرِ إِنَّمَا خُلِقَ لِأَجَلِهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ ആദിപിതാവായ ആദൻ നബി അല്ലാഹു തആല പടച്ചത് നബിതങ്ങൾക്ക് വേണ്ടിയാണ്. കാനത്തി ദുനിയാ ഇന്നമാ ഖുലിഖത് ലിഅജലിഹി ഫയകൂനു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവ സബബു ഫീ വുജൂദി കുല്ലി ശൈ. ലോകത്തുള്ള എല്ലാ പടപ്പിന്റെയും നിമിത്തമായി അല്ലാഹു തആല വെച്ചിട്ടുള്ളതാണ് മുത്തുനബിതങ്ങളെ. ഇമാം ഷെയ്ഖ് സാദ ഈ വരിയുടെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ്, عن سعيد بن المسيب رضي الله عنه عن ابن عباس
റളിയല്ലാഹു അൻഹുമ ഔഹല്ലാഹു തആല ഇലാ ഈസ അലാ നബിയനാ വഅലൈഹി സ്സലാത്തു വസ്സലാം ഈസാ നബിക്ക് അല്ലാഹു തആല വഹിയറക്കി സദ്ദിഖ് ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ وامر امتك من ادركه منهم ان يؤمنوا به നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നബിദങ്ങളെ കാണുന്നവർ നബിദങ്ങളിൽ വിശ്വസിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഫലൗല മുഹമ്മദുൻ മുഹമ്മദ് നബിദങ്ങളില്ലായിരുന്നെങ്കിൽ മാ ഖലഖതു ആദമാ ആദൻ നബിയെ നമ്മൾ പടക്കൂലായിരുന്നു ഫലൗല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളില്ലെങ്കിൽ മാ ഖലഖതുൽ ജന്നത വന്നാ സ്വർഗ നരകങ്ങളിൽ മുത്തുനബി തങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചിട്ടുള്ളത് അഥവാ തങ്ങളെയാണ് അതിന്റെ സബബുൽ അവ്വലാക്കി വെച്ചത് വലഖദ് ഖലഖതുൽ അർശ ഞാൻ അർശിനെ പടച്ചപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പ് പറയുകയാണ് ഫലതറബ ആ അർശങ്ങ് ഇളകാൻ തുടങ്ങി ഫകതബ്തു അലൈഹി അതിന്റെ മേൽ ആലേഖനം ചെയ്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അർശന്റെ കമാനങ്ങൾ എഴുതിയപ്പോൾ ഫസകന അപ്പോൾ അർശ് അടങ്ങി ഫമൻ കാനത്തി ദുനിയാ പ്രിയമുള്ളവരെ ലോകം മുഴുവനും അല്ലാഹ് പടച്ചത് ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് فكيف تدعو الى دنيا ضروره من لولاه لم تخرج دنيا من العدم امام شيخ زاده ബുറുദയുടെ വ്യാഖ്യാനത്തിന്റെ 71ാമത്തെ പേജിൽ എഴുതുകയാണ് ഇമാം ബാജൂരി ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ് ഇമാം അഖ്തർ ലിലാ ഖാൻ അൽ ബറേൽവി അദ്ദേഹത്തിന്റെ അൽ ഫർദാ ശറഹുൽ ബുറുദയിൽ എടുത്തുദ്ധരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് വായിക്കുന്നത് അഖ്തർ ലിലാ ഖാൻ തങ്ങളുടെ ഗ്രന്ഥമാണ് പ്രിയമുള്ളവരെ ഇമാമിങ്ങളെ മുഴുവനിൽ ലോകത്തോട് പറയുന്നത് അസ്സബബുൽ ഔവൽ അൽ അഖ്ലുൽ ഔവൽ അൽ നൂറുൽ ഔവൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉലകത്തിന്റെ മുഴുവനും പടപ്പിന്റെ ആദ്യ നിമിത്തമാണ് അങ്ങനെയുള്ള ഹബീബായ തങ്ങൾ ഈ ലോകത്തിന്റെ അരിഷ്ടതകളുടെ പിന്നാലെ സഞ്ചരിക്കുന്നില്ല അവിടെ നിന്ന് ലളിതമാർന്ന ജീവിതമാണ് ഇനി ഒന്ന് പറയട്ടെ ഇമാം ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസിയുടെ അൽ വഫാഫി ഫലായിൽ മുസ്തഫയിൽ കാണാം അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ എന്നവരെ പറയുകയാണ് ഹബീബായ തങ്ങളോട് ചോദിച്ചു മതാകും തനബിയൻ തങ്ങളെ തങ്ങളെപ്പോഴാണ് നബിയായത് തങ്ങളെപ്പോഴാണ് നബിയായത് കുന്തു നബിയൻ വാദമു ബൈന റൂഹി വൽ ജസദ് ആദൻ നബി അലൈഹിസ്സലാം ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇടയിലായിരുന്നപ്പോഴേ ഞാൻ നബിയാണ് വേറെ ഒരു നിവേദനത്തിൽ ഇബ്നു സയ്യിദ് ഉദ്ധരിക്കുകയാണ് വാദമു ബൈന ത്വീനി വൽ മാ ആദൻ നബി അലൈഹിസ്സലാം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നബിയാണ് നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്ന് സ്വർഗം തുറക്കാൻ പറയും ഹാജിറുൽ ജന്ന വിളിച്ചു ചോദിക്കും മൻ ആരാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ അപ്പോഴൊന്ന് പറഞ്ഞാൽ മതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോഴേക്ക് ഏത് മുഹമ്മദ് എന്ന് ചോദിക്കൂല ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും കാരണം ഫാത്തിഹുൽ ജന്നതി വസാഹിബുൽ ലിവാ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ലോക ഗുരുവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫലക് കേ നസാറോ സമീ കീ ബഹാറോ സബേദേ മനാവോ ഹുസൂറാ ഉഠോ ബേസഹാരോ ചലോ ഗം കേ മാരോ ഖബർ യേ സുനാഓ ഹുസൂർ ആ ഗയാ ഹേ ഹുസൂർ ആ ഗയാ ഹേ ഹുസൂർ ആ ഗയാ ഹേ അനോഖാ നിരാല വസീശാ ആയാ വസാരേ റസൂലോ കാ
سلطان آیا فلک کے نظاروں زمین کی بہاروں سبیدی مناو حضور آ گیا ہے മദീനയുടെ മലർവനയിലിരുന്ന ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ അരിമുല്ലകളെ വിടർത്തിയിട്ട് പ്രണയത്തിന്റെ ചഷകങ്ങളെ കൊടുത്ത അത്യത്ഭുതമായ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും മാത്താന നഗരിയിലെ രാജാവേ മുഹമ്മദ് റസൂലുള്ളാ നമ്മുടെ മഹനീയമായ സ്നേഹപ്രപഞ്ചത്തിലെ തിങ്കളാഴ്ച രാവാണ് മദീനയുടെ വർണ്ണ വസന്തത്തിലേക്ക് സ്വലാത്തിന്റെ ശീലുകൾ പ്രവഹിക്കേണ്ട രാത്രിയാണ്. ഈ നഗരിയിൽ നിന്നാകെയുള്ളത് മദീനത്തേക്കുള്ള സ്വലാത്തിന്റെ മാധുര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഉറക്കെ പറയാം, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അർത്ഥമായ മുഹമ്മദു റസൂലുള്ളാഹി. ഞാൻ എവിടെ നിന്ന് തുടങ്ങി, എവിടെ പറഞ്ഞ്, എവിടെ അവസാനിപ്പിക്കാനാണ്? നബി കീർത്തനം പറഞ്ഞ ഒരാൾക്കും എവിടെയും എവിടെയും എത്തിക്കാനായിട്ടില്ല. ഇന്ന് പറയാൻ കരുതി വെച്ചതിന്റെ നാലിലൊന്ന് പോലും എത്തിയിട്ടില്ല. എങ്ങനെ എത്താനാണ്? ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗു മിഅശാര മാ ഊതി ബിഹാ മിൻ ബാലിബാ. മഹാനായ ഉമറുൽ ഖാഹിരി തങ്ങളെ കായൽ പട്ടണത്ത് കിടന്ന് അല്ലഫൽ അലിഫിന്റെ രഹസ്യങ്ങൾ ലോകത്തോട് പറയുമ്പോ അവിടുന്ന് ചൊല്ലിയ വരിയാണ് അല്ലഫൽ അലിഫു നിളാമ മദ്ഹിയ അലല്ലാലി ആൽ അവല സൂതൂരി ബിസ്മിൽ ലാഹി ബദിൽ ഖാലിഖാൽ. ഹബീബായ നബി തങ്ങളെ പറഞ്ഞിട്ട് എവിടെയും എത്തിക്കാനാവൂല. തങ്ങളുടെ ജീവചരിത്രത്തിന്റെ ഓരത്ത് നിന്ന് സഞ്ചരിച്ച് എവിടെ എത്താനാവില്ല. അതുകൊണ്ട് എന്റെ ഈ സദസ്സിലെ മുഹബ്ബീങ്ങളോട് പറയട്ടെ, നമുക്കാകെയുള്ള കരുത്തു സ്വത്ത് ഹബീബായ തങ്ങളെ മാത്രമാണ്. അവിടത്തോടുള്ള സ്നേഹത്തിന്റെ സ്നേഹമാണ്. സ്നേഹമെന്ന് പറയാൻ നമ്മുടെ കൽബുകൾക്കറിയില്ല. ആ സ്നേഹത്തോടൊരു സ്നേഹമുണ്ടെന്നേ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒന്നല്ലാതെ നമുക്ക് വേറെ പ്രതീക്ഷയില്ല. ഹബീബായ തങ്ങളിലേക്ക് വരാം, ലൗലാ ഹബീബായ തങ്ങളില്ലെങ്കിൽ ഈ ഉലകമില്ല. ആദൻ നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഹവ്വാ ബീവിയും കൂടെയുണ്ട്. പിശാചിന്റെ കണിവലയിൽ മഹാന്മാരായ ആദം ഹവ്വ ദമ്പതിമാർ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കണിയല്ല, നിയമങ്ങളില്ലാത്ത ലോകത്തെ ഒരു നിർദ്ദേശമാണ്. വലാ തഖ്റബാ ഹാദിഹി ശജറ. ആ മരത്തോടടുക്കല്ലേ എന്ന് പറയുമ്പോ പ്രത്യക്ഷത്തിൽ അതൊരു വിരോധത്തിന്റെ സ്വരമാണെങ്കിലും സ്വർഗം നിയമമില്ലാത്ത ലോകമാണ്. സ്വർഗത്തിൽ ഹലാലോ ഹറാമൊന്നുമില്ല. അവിടെ നൈച്ഛികമായി അടക്കണ്ട. പക്ഷേ ഇത് പിശാചിന്റെ കിണിവലകൾ കടന്നു വന്ന് ആ ഫലമങ്ങ് കഴിച്ചു കഴിയുമ്പോ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി തങ്ങളുടെ ഹഖ് കൊണ്ട് എനിക്ക് പൊറുത്തു തരണേ എന്ന്. അപ്പോൾ അല്ലാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്, കൈഫ അറഫ്ത മുഹമ്മദൻ, മുഹമ്മദ് നബി തങ്ങളെ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ? റൈതു ഫീ സഖിൽ അർശി മക്തൂബ, അതേ അർശിന്റെ കമാനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാ ഖാതമുൽ അംബിയാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇബ്നു ജൗസി. അതേ സ്വർഗത്തിന്റെ കമാനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോഴാണ് വശക്കാലഹൂമീനി
അറഫിന്റെ അധിപനായ റബ്ബ് മഹ്മൂദാണ്. എന്നാൽ അറഫിന്റെ അലങ്കാരമായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അർശിന്റെ കമാനത്തിൽ കണ്ടതാണ്. അതാണ് നമ്മൾ മംഗൂസ് മൗലിദിൽ ഓതുന്നത്. فتوسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى فتوسل به آدم ആദൻ നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു ഈ നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന്. അതെ, ഇത് നമ്മൾ പറയുന്ന കഥയല്ല, അല്ലാമ ഇബ്നു കസീറിന്റെ അൽബിദായ വൻ നിഹായ ഒന്നാം വള്ളി 110-ാമത്തെ പേജിൽ കാണും. ഫതവസ്സല ബിഹി ആദം, ആദം അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു. ആരാണ് ഇബ്നു കസീർ? ലോകപ്രസിദ്ധനായ ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ താരിഖുൽ ഇസ്ലാം 51 വള്ളിയുള്ളതാണ്. അൽബിദായ നിഹായ പല പതിപ്പുകളിൽ വ്യത്യസ്ത വാളി ഉണ്ടാവാം. ഏതായാലും 21 വാളിയും 17 വാളിയും 18 വാളിയങ്ങളൊക്കെ ആയിട്ടുള്ള പതിപ്പുള്ള അൽബിദായ വൻ നിഹായ ഇതെല്ലാം എഴുതിയ ലോകപ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാനമാണ് അല്ലാമ ഇബ്നു കസീർ എന്നിവരുടെ തഫ്സീറുൽ ഖുർആനിൽ അദീം അദ്ദേഹം എഴുതുകയാണ്. ഫതവസ്സല ബിഹി ആദം, ആദൻ നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു വരാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട്. എന്റെ മോനാണല്ലോ, എന്റെ പരമ്പരയിലാണല്ലോ, ഞാൻ അവിടുത്തെ പിതാവാണല്ലോ എന്നതിൽ മഹാനവർക്ക് അഭിമാനം തോന്നി. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ്. അടുത്ത വരിയിലേക്ക് ഇന്ന് കടന്നാൽ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം അടുത്ത വരിയൊന്ന് ചൊല്ലിയിട്ട് നമുക്കിതിന്റെ പരിസമാപ്തിയിലേക്ക് വരാം. മുഹമ്മദും സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. ഇൻഷാല്ലാ ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നാളെ വരാം. ഹബീബായ തങ്ങളുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിധേയത്തിന്റെ മഹാത്മ്യം പറയണം. സയ്യിദുൽ കൗനൈൻ, ഹബീബായ തങ്ങളെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ നമുക്ക് വായിക്കണം ഇമാം മുസ്ലിം തങ്ങളുടെ മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി തങ്ങൾ പറയുന്നത് അൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. എന്തൊരു അത്ഭുതമാണ്! രാജാവായി വന്നിട്ടുള്ള റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും സാരഥിയാണ്, ഇരു ലോകത്തിന്റെയും നായകരാണ്. അങ്ങനെയുള്ള ഹബീബിനോട് കൽബ് ചേർത്ത് വെച്ച് പ്രണയം പറയാനുള്ള ഒരു സദസ്സാണിത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദ എന്ന അത്ഭുത കാവ്യത്തിന്റെ ചാരയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ മഹാനവരുകൾ തന്നെ എഴുതിയ മനോഹരമായ ഒരു വരി കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ബിമദിഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുഗ്ഫറുൽ ഖതായാ വസ്സുനൂബു. ഇമാം ബുസൈരി തങ്ങളുടെ ബാഇയയിൽ ഉള്ളതാണ്. നമ്മൾ ചൊല്ലുന്നത് മീമിയയാണ് എന്ന് പറഞ്ഞാൽ മീമ കൊണ്ട് അവസാനിക്കുന്ന 160 വരിയുള്ള ബുറുദയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനവറുകൾക്ക് ഹംദീയയുണ്ട്, 300 വരിയുള്ള ഹംദീയ, അൽ ഹംദീയത്തുൻ നബവിയ്യ ഇമാം ബുസൈരി തങ്ങൾക്കുണ്ട്. അൽ ഖസീദത്തുൽ മുഹമ്മദിയ, മുഹമ്മദുൻ എന്ന് തുടങ്ങുന്ന വരികളുള്ള 29 അക്ഷരങ്ങളും തുടരുന്ന 29 വരിയുള്ള അൽ ഖസീദത്തുൽ മുഹമ്മദിയ മഹാനവറുകൾക്കുണ്ട്. അതുപോലെ ഖസീദത്തുൽ മുദരിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാവ്യങ്ങൾക്കിടയിലുള്ള ഒരു ബാഹിയയാണ് ബിമദിഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുഗ്ഫറുൽ ഖതായാ വസ്സുനൂബു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മദഹ് പറയുന്നത്
കൽബിന് ജീവൻ കിട്ടാനുള്ള കാരണമാണ്, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. يفرج ذكره الكربات عنا إذا نزلت بساحتنا الكروب പ്രയാസങ്ങൾ അകറ്റാനുള്ള നിമിത്തമാണ്, ജയം വരിക്കാനുള്ള കാരണമാണ്, കുറവുകളില്ലാതെ ജീവിക്കാനുള്ള കാരണമാണ്. ഹബീബായ നബിതങ്ങളുടെ കീർത്തനങ്ങളെ പറയലും കേൾക്കലും അതിനുവേണ്ടി ഇഷ്ടം വെക്കലും ഒത്തുകൂടലും. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ് മദീനയിൽ കിടക്കുന്ന പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടുത്തെ സന്തോഷമുള്ള സദസ്സാക്കി തരണേ അല്ലാ. അവിടുത്തോടുള്ള ഇഷ്ടം ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാ. നമ്മുടെ സ്നേഹപ്രപഞ്ചം ഓരോ ദിവസവും മദീനയുടെ ഉമ്മരത്ത് ഒരു സ്നേഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ചേർത്ത് വെക്കാറുള്ളത്. തൽക്കാലം ഇന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബിതങ്ങളുടെ സയ്യിദായ നേതാവായതിന്റെ രഹസ്യങ്ങളെ നാളെ നമുക്കതിലേക്ക് കടന്നു വരാം. നബിതങ്ങളുടെ അന്നൂറുൽ മുഹമ്മദി മാത്രം നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അൽഹംദുലില്ല, നമ്മുടെ ജില്ലയിലുള്ള ഞങ്ങളുടെ കുടുംബക്കാരൻ കൂടിയായ മർക്കസ് സഖാഫത്ത് സുന്നിയിലെ അസ്ഹർ കോഴ്സിൽ അധ്യാപകനായ അബ്ദുൽ ഹക്കീം സഅദി അവർകൾ, അദ്ദേഹം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളത് അന്നൂറുൽ മുഹമ്മദിയെ കുറിച്ചുള്ള പഠനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നൂർ, അവിടുത്തെ പ്രഭാവത്തെ കുറിച്ചുള്ള ആധികാരിക രേഖകൾ, അത് സമാഹരിച്ചുകൊണ്ടുള്ള വിശാലമായ പഠനം, അതിനാണ് അദ്ദേഹത്തിന് നിളാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദക്തൂറ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴും പഠനങ്ങൾ നടക്കുകയാണ് ലോകത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ്. കാരണം ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, നിങ്ങളിലേക്ക് അല്ലാഹുവിൽ നിന്ന് നൂറ് വന്നിട്ടുണ്ട്. ആ നൂറാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മളെ മദീനത്തെ ഉമ്മരത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ഇന്നലെ ഇന്നൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അങ്ങോട്ട് പോകാൻ നേരം എനിക്ക് ആശങ്കയുണ്ട്. അന്തും അസ്ഹാബി എന്ന് പറഞ്ഞ ഒരു പ്രയോഗം, ഇൻഷാല്ലാ അത് സന്ദർഭോചിതമായി നമുക്ക് അവിടേക്ക് വരാം. ഇന്ന് ആ വിശാലമായ ചർച്ചയിലേക്ക് വരുന്നില്ല. നമ്മൾ മുത്തനബിതങ്ങളുടെ ഇഖ്വാനുകളാണ്. ആ ഇഖ്വാനുകളെ വിളിക്കുന്ന ഒരു നാൾ ഹബീബായ തങ്ങളെ പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു വരിയോട് കൂടുതൽ സാങ്കത്യമുള്ള തലത്ത് നമുക്കത് പറയാം. ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഇബ്നുൽ ജൗസി എന്നവർ അദ്ദേഹത്തിന്റെ സിഫത്തു സഫ്വയിൽ എഴുതിയ, അതുപോലെ തബഖാത്തു സൂഫിയിൽ എഴുതിയിട്ടുള്ള ബഹുമാനപ്പെട്ട മൂസൽ മജാലി അൽ മറാക്കിഷി അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ അലാമിൽ എഴുതിയ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലി തിങ്കളാഴ്ച രാവ് മദീനത്തെ ഉമ്മരത്തേക്ക് ഒരു സമ്മാനമായി ഈ സ്നേഹപ്രപഞ്ചത്തെ വെക്കാം. അല്ലാഹു നമ്മുടെ മുഴുവനും കൽബുകൾ മദീനയിലേക്ക് ചേർത്തു തരട്ടെ. അറിയുമോ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അബുൽ ഖൈറ ദഅവി റളിയല്ലാഹു അൻഹു പറയാണ്, ദഖൽതു മദീനത്ത റസൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് കടന്നു. ഇവിടെ എന്റെ സദസ്സിനോട് പറയാനുള്ളത്, നമ്മൾ സാധാരണ എല്ലാ സ്നേഹപ്രപഞ്ചത്തിലും സ്വലാത്തു ചൊല്ലാൻ പറയാറുണ്ട്. ഈ ദിവസങ്ങളിൽ കഴിയുന്നത്ര സ്വലാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നമുക്കത് ഒരുമിച്ച് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ചൊല്ലുന്ന ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ ഞങ്ങളോട് അറിയിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇവിടെ പറഞ്ഞും അല്ലാതെയും ദുആയിൽ ചേർക്കാറുണ്ട്. ഒരാൾ പതിവായി സ്വലാത്തു ചൊല്ലിയാൽ
അയാൾ മദീനയുടെ അടുക്കലേക്ക് മൈലുകൾ ദൂരെ എത്തുമ്പോൾ മലക്കുകൾ ചെന്ന് പറയും, നബിയേ, ഹബീബായ തങ്ങളെ, സാധാരണ സ്വലാത്ത് ചെല്ലുന്ന ഇന്നാലിന്നയാള് ഇതാ മദീനയുടെ അതിർത്തിയിൽ വന്നിട്ടുണ്ട്. നബിയേ, തങ്ങളെ, ഇന്നാലിന്ന ആള് ഇന്ന സ്ഥലത്ത് നിന്ന് തങ്ങൾക്ക് സ്വലാത്ത് എന്നും തരാറുണ്ട്. അയാള് മദീനയുടെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. നബിയേ, അമ്യാലിം മിനൽ മദീന, മദീനയോട് മൈലുകൾ അടുക്കുന്ന നേരത്ത് മലക്കുകൾ വന്നിട്ട് പറയും, തങ്ങളെ അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലി അയക്കുന്ന ഇന്ന ആള് ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയും, നിങ്ങൾ വേഗം പോകുവിൻ, മലക്കുകളോട് പറയും നിങ്ങൾ വേഗം പോകുവിൻ, അവരെ സ്വീകരിക്കുവിൻ, നിങ്ങളവർക്ക് സ്വാഗതം നേർന്നുകൊണ്ട് സ്വീകരിക്കുവിൻ. എനിക്കിവിടെ ലൗലാ ഹുജ്ജാബുൽ മദീന, മദീനയുടെ പ്രോട്ടോകോളുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കാൻ വന്നേനെ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവരെ സ്വീകരിച്ചു കൊണ്ടുവരുവിൻ. സാഹിഫുർ റുഖ്ബാൻ, അതിൽ നിന്ന് വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് മുസാഫഹ ചെയ്യുവിൻ, എന്റെ പ്രതിനിധികളായി നിങ്ങളെ മുസാഫഹ ചെയ്യണം. ആരെയാണ്? വാഹനത്തിൽ മദീനയിലേക്ക് വരുന്ന സാധാരണ സ്വലാത്ത് ചൊല്ലുന്നവരെ. നമ്മളിവിടെ സ്വലാത്ത് ഹൽക്കയിൽ പങ്കെടുത്ത്, വറുദാ മജ്‌ലിസിൽ പങ്കെടുത്ത്, അതുപോലെ നിത്യേന സ്വലാത്തുകൾ ചൊല്ലിയിട്ട് കാലങ്ങൾ ചൊല്ലി മദീനയിലേക്ക് ചെല്ലുമ്പോ മദീനയുടെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് മലക്കുകൾ ചെന്ന് നബിതങ്ങളോട് പറയും, ഇതാ കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കൊല്ലൂർ വിളയിലെ ഇന്നയാളുടെ മകൻ ഇന്നയാൾ വരുന്നുണ്ട്. ഇനി ഇത് കേൾക്കുമ്പോ പുറത്തുക്കണ ചില ആളുകൾക്ക് അങ്ങനൊക്കെ നബിതങ്ങൾക്ക് അറിയോന്ന്, അവരോടൊരൊറ്റ ചോദ്യമുള്ളൂ, അസ്രായേലിന് ആളെ മാറാറുണ്ടോന്നേ ചോദ്യമുള്ളൂ. അസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോ ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്ന മകൻ എന്ന് പറഞ്ഞിട്ട് എന്നാ റൂഹ് പിടിക്കുക? ആള് മാറിയിട്ടൊന്നും ആരും പിടിക്കൂല. അസ്രായേലിന് ലോകത്തുള്ള എല്ലാവരുടെ ആധാർ കാർഡ് അസ്രായേലിന്റെ കയ്യിലുണ്ട്. ആധാറിൽ മാറിയാലും അസ്രായേലിന് മാറൂല. എല്ലരെ കുറിച്ചുള്ള വിവരം അസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ട്, ആണ് മാറൂല. എന്നാൽ അസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ പക്കൽ ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവനും ഡാറ്റ ബാങ്ക് ഉണ്ടെങ്കിൽ അഫ്ളലുൽ ഖൽഖായ റസൂലുള്ളാഹ് തങ്ങൾക്കറിയാതിരിക്കുമോ? അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം, ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നറിയാം. മാ മിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ റദ്ദല്ലാഹു ഇലൈ റൂഹി ഫാറുദ്ദു അലൈഹി സലാം. എനിക്ക് നിങ്ങൾ സലാം ചൊല്ലിയാൽ എന്റെ മേൽ എന്റെ ആത്മാവ് മടക്കപ്പെടും, എന്നിട്ട് സലാം അവിടുന്ന് മടക്കുമെന്ന് ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ സലാം വന്നുകൊണ്ടിരിക്കുന്ന കാരണത്താൽ ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ജീവിക്കുകയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ. അങ്ങനെ മദീനയുടെ അതിർത്തിയിലേക്ക് ചെല്ലുമ്പോ തങ്ങൾ മലക്കുകളെ പറഞ്ഞു വിടും, അതാ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരൂ. സാഫിഹുർ റുഖ്ബാൻ, വാഹനത്തിൽ വരുന്നവരെ എനിക്ക് പ്രതിനിധിയായി നിങ്ങൾ മുസാഫ ചെയ്യണം. വാരിഖുൽ മിഷാ, നടന്ന് വരുന്നവരെ ആലിംഗനം ചെയ്യണം. നടന്ന് വരുന്ന ആളുകൾക്ക് ആലിംഗനം ചെയ്ത് മദീനയിലേക്ക് സ്വീകരിക്കണം. വാഹനത്തിൽ വരുന്നവരെ എന്റെ പ്രതിനിധികളായി നിങ്ങൾ മുസാഫ ചെയ്യണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുന്നതിന്റെ കൗതുകം. ഇരിക്കട്ടെ,
ബഹുമാനപ്പെട്ട അബുൽ ഖൈർ ദഅവി എന്നവരെ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ഞാൻ കടന്നു, ഞാൻ വലിയ വിശപ്പിലാണ്, ദാരിദ്ര്യത്തിലാണ്. അഞ്ചു ദിവസം ഞാൻ മദീനയിൽ കഴിഞ്ഞു, ഒന്നും എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ മദീനയിൽ താമസിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിലെ ഒരതിഥിയായി ഞാൻ വന്നതാണ്. അവിടെ അങ്ങനെ വിശന്ന് കഴിയുകയാണ്. എന്റെ സദസ്സിലിരിക്കുന്ന പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇത് പറഞ്ഞ് നമുക്കൊരു നാല് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ഉപ്പമാര്, പ്രായമുള്ളവര്, ജ്യേഷ്ഠന്മാര്, ബുദ്ധിമുട്ടുള്ളവരാരും എഴുന്നേൽക്കേണ്ടതില്ല. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മദീനത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും എത്തേണ്ടതുണ്ട്. അങ്ങ് പുറത്ത് സദസ്സിലിരിക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കടന്നു വന്നാൽ, ഇതൊരു മഹനീയമായ നഗരിയാണ് ഞാൻ പ്രസംഗിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രാധാന്യം. ഇവിടുത്തെ പ്രമേയമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോടുള്ള ഹുബ്ബ് പറയാൻ വേണ്ടി മാത്രമുള്ള മജ്‌ലിസാണ് ഇത്. മദീനത്തെ ഉമ്മരത്തേക്കുള്ള സമ്മാനമാണ്. അല്ലാഹുവേ, ഞങ്ങൾ റബീഉൽ അവ്വലിലും റബീഉൽ ആഖിറിലുമായി ഈ പവിത്രമായ സദസ്സ് നടത്തുമ്പോ അടുത്ത 13-ാമത്തെ എഡിഷനിൽ ഞങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എപ്പോഴാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ അവസാന വർഷമെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം നിന്റെ പക്കലാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രസന്നമായ സമ്മാനമായി മുത്തുനബി തങ്ങളുടെ ചാരത്തിലല്ല, ഇതൊരു നിമിത്തമാക്കി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ചുകൂടിയ ഒരാളെയും നിരാശപ്പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങളുടെ ഓരോ മജ്‌ലിസ് കഴിയുമ്പോഴും ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നീ ഒന്ന് നിറച്ചു തരണേ. ഞങ്ങളിവിടെ സ്നേഹപ്രപഞ്ചം തുടങ്ങുന്ന സമയത്ത്, അതാ നമ്മുടെ പരമ്പര തുടങ്ങുന്നതറിയുമ്പോ മദീനയിൽ ചെന്നുകൊണ്ട് നമ്മുടെ പ്രതിനിധികള് മുത്തുനബിതങ്ങളോട് സലാം പറയാറുണ്ട്, അവിടെ ചെന്ന് ഈ പരിപാടിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എന്റെ സദസ്സ് അറിയേണ്ട കാര്യമാണ്, ഇവിടെ നമ്മൾ 22-ാം തീയതി സ്നേഹപ്രപഞ്ചം തുടങ്ങുമ്പോ മദീനയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തിരുനബിതങ്ങളുടെ ഹളറത്തിൽ ചെന്നിട്ട് പറയും, ഞങ്ങളുടെ നാട്ടിലൊരു സ്നേഹപ്രപഞ്ചം നടക്കുന്നുണ്ട്, തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ച് ഇതിനു വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഷാജഹാരിക്കയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണവം അബൂബക്കർ ഹാജിയും അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട എത്രയോ മുഹിബീങ്ങൾ, ഞങ്ങൾക്കറിയുന്നവരും അറിയാത്തവരും, നിത്യേന സുബഹിക്ക് മസ്ജിദിന്റെ ഭവിയിലെത്തുന്നവരും, അതാ നിത്യേന ഒരു വക്കത്തെങ്കിലും മസ്ജിദിന്റെ ഭവിയിലെത്തുന്നവരും, അവിടെ വെച്ച് ഈ സദസ്സിനെ കുറിച്ചും ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരുണ്ട്. ഇത് മദീനത്തേക്കുള്ള ഒരു പ്രസാദമായി നീ കബൂൾ ചെയ്യണം. അല്ലാ, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, മദീനയിൽ കിടക്കാൻ കൊതിച്ച് അവിടെ ചെന്ന് അവിടെ മരണപ്പെട്ട് ബഖിയിൽ കിടക്കുന്ന നാസറ സാഹിബ് എന്ന ഞങ്ങളുടെ ഒരു മുഹിബുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന നമ്മുടെ മുതിരപ്പറമ്പിലെ സേട്ട് സാഹിബുണ്ട്, അതുപോലെ എത്രയോ ആളുകൾ മദീനയെ കൊതിച്ച് അവിടെ പോയി കിടക്കുന്നുണ്ട്. ആ ബഖിയിൽ കിടക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. പരലോകത്തേക്ക് നാളെ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വരാൻ അവസരമുള്ളവരാണ്. ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുന്നവരാണ്. ബഖീഇന്റെ മഹത്വം ലഭിക്കുന്നവർ. ഞങ്ങൾക്കും ആശയുണ്ട്, പക്ഷേ പേടിയുണ്ട്, ഞങ്ങൾക്ക് ബേജാറുണ്ട്.
അതാ മദീനയിൽ വന്ന ചില മഹാന്മാര് പറഞ്ഞു, വകൽബുഹു ബാസിതുൻ ദിറാഹി ബിൽ വസീദി എന്ന ആയത്ത് എഴുതിയിട്ട് മുത്തു നബിതങ്ങൾ കിടക്കുന്ന മദീനത്ത് ജന്നത്തുൽ ബഖീനോട് ചേർന്ന് ഹബീബായ തങ്ങളുടെ പരിസരത്തിന് കബറടക്കിയിട്ട് എന്റെ കബറിന്റെ മേലെ വകൽബുഹു ബാസിതുൻ ദിറാഹി ബിൽ വസീദി അസ്ഹാബുൽ കൗഫിന്റെ നായയെ കുറിച്ച് പറഞ്ഞ ആയത്തെഴുതി വെക്കണമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അവര് മദീനത്ത നായകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് വിനയം കാണിച്ചവരാണ്. അവിടുത്തെ മണ്ണ് കണ്ണിൽ ചേർത്ത് വെച്ച് ചുംബനം കൊടുത്തവരാണ്. ഇരിക്കട്ടെ, ഹബീബായ തങ്ങളുടെ മദീനയിൽ ചെന്ന് വിശന്ന് വിഷണ്ണരായി കഴിയുന്ന അബുൽ ഖൈറുദ്ദഅവി തങ്ങള് പറയാണ്, ഞാൻ എന്റെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഫതഖദ്ദം തുഇലൽ ഖബ്രി ശരീഫ്, ഞാൻ ഹബീബായ നബിതങ്ങളുടെ ഖബ്റു ശരീഫിന്റെ അടുക്കലേക്ക് ചെന്നു. ഫസല്ലംതു അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബിതങ്ങളുടെ മേൽ ഞാൻ സലാം ചൊല്ലി. വഅലാ അബീബക്കരിൻ ഉമറ, അബൂബക്കർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും സലാം ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന ളൈഫുക ലൈലത യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഞാൻ ഇന്ന് രാത്രിയിൽ തങ്ങളുടെ അതിഥിയാണ്. വഫാത്തായി മറമാടപ്പെട്ട തിരുനബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് അതാ അബുൽ ഖൈറുദ്ദഅവി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇന്ന് രാത്രിയിൽ തങ്ങളുടെ അതിഥിയാണ്. ഓ തനഹൈതു ഫനിംതു ഖൽഫൽ മിംബരി, ഞാൻ മിമ്പറിന്റെ പിന്നാലെ പിറകുവശത്ത് പോയി എങ്ങനെ കിടന്നു. മദീനത്തെ പള്ളിയിലെ അനുഭവമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ള സ്നേഹപ്രപഞ്ചത്തിലെ ശ്രോതാക്കളെ, നമ്മൾ ഇവിടെ ഈ വേദി ഒരുക്കിയത് ഈ മഹബ്ബത്തെന്ന് പറയാനാണ്. നമുക്ക് വേറെ ഭൗതികമായ ഒരു ലക്ഷ്യവും ഇതിലില്ല. ഇവിടെ നമുക്കൊരു കക്ഷിത്വവും ഇല്ല. നമുക്ക് ഈ ലോകത്തെ ഒരു സ്ഥാനമാനത്തിനും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ വേദി ഒരുക്കിയത് ഏതെങ്കിലും ഒരു പുൽത്തുരുമ്പെങ്കിലും മദീനത്തേക്ക് ചേരാൻ, ഹബീബിലേക്ക് ചേരാൻ. നാളെ മഹ്ഷറിൽ സ്വഹാബത്തോടി വരുമ്പോ തിരുനബിതങ്ങളുടെ അടുക്കലിരുന്നവർക്ക് പ്രത്യേകിച്ചൊരു പാസ് വാങ്ങേണ്ടതില്ല. ഇമാമിങ്ങൾ വരുമ്പോൾ അവര് രാപ്പകലുകൾ അധ്വാനിച്ച് ഇൽമിന് സേവനം ചെയ്തവരാണ്. അവരുടെ കയ്യിൽ ആവശ്യം പോലെ സ്വത്തുണ്ട്, പരലോകത്തേക്ക് വേണ്ട ഇൽമുണ്ട്. രാപ്പകലുകൾ ഇബാദത്ത് ചെയ്ത ആബിദീങ്ങൾ വരുമ്പോൾ തങ്ങളെ പോലെയുള്ളവർ ആയിരം റക്അത്ത് നിത്യേന നിസ്കരിച്ചിരുന്നവർ അവരുടെ കയ്യിൽ ഇബാദത്തുണ്ട്, ഇമാമിങ്ങളുടെ പക്കൽ ഇൽമുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ ലോകത്തോട് വിട പറഞ്ഞ ശുഹദാക്കൾക്ക് ഷഹാദത്തുണ്ട്. നമ്മുടെ കയ്യിലൊന്നുമില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിട്ടില്ല. വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, ഈ ദുനിയാവിൽ ഒരു കച്ചവടം കെട്ടിപ്പടുക്കാനല്ല ഈ വേദി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആഖിറത്തിൽ ഒരു ചെറിയ പിടിവള്ളി കിട്ടാനാണ് ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ. നിങ്ങൾ തെരുവിൽ സാധനം വാങ്ങാൻ വന്നപ്പോൾ ഒരു പ്രഭാഷണം കേട്ട് കയറിയിരുന്നവരല്ല, ഹബീബായ തങ്ങളുടെ മതി കേൾക്കാൻ മനസ്സിൽ ഉറച്ചു വന്നിരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഈ 12 കൊല്ലമായി ഒരു ദിവസവും മുടങ്ങാതെ
ഇതിലേക്ക് വന്നു ചേരുന്ന എത്ര മുഹിബ്ബീങ്ങൾ എന്റെ മുമ്പിലുണ്ട്, ഞാൻ കാണുന്നതിനപ്പുറം എത്ര ഉമ്മമാരുണ്ട്. അതാ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ ഉമ്മമാർ ഈ സദസ് കേൾക്കുന്നുണ്ട്. അല്ലാ, നാളെ പരലോകത്ത് നിന്റെ അടുക്കൽ ഒരു പിടിവള്ളി കിട്ടി മുത്തുനബി തങ്ങളുടെ ഒരു വസീലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ചെറുപ്പക്കാർ കച്ചവടങ്ങൾ ഒഴിവാക്കി ജീവിത തിരക്കുകൾ മാറ്റിവെച്ച് എത്രയോ ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഇതൊരുക്കാൻ ഇറങ്ങുന്നത്, ജനങ്ങളുടെ മുമ്പിൽ പോയി ഈ പരിപാടിക്ക് കൈനീട്ടിപ്പിരിക്കുന്നത്, സംഭാവന വാങ്ങുന്നത്, ചിലര് കുറ്റം പറയുമ്പോൾ അത് സഹിക്കുന്നത്, ചിലര് കളിയാക്കുമ്പോൾ അത് ക്ഷമിക്കുന്നത്, എല്ലാം ഈ ഒരു നല്ല വേദി മദീനത്തേക്ക് ഞങ്ങൾക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. പറയട്ടെ, അബുൽ ഖൈറുൽ ദഅവി തങ്ങൾ പറയാണ്, ഞാനെങ്ങനെ മിമ്പറിന്റെ പിന്നിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ ഫറഈതു ഫിൻ നൗമി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ ഞാൻ ഇങ്ങനെ കാണുകയാണ് കിനാവിൽ. വഅബൂബക്കറിൻ അൻ യമീനിഹി, വലത് സൈഡിൽ അബൂബക്കർ തങ്ങളുണ്ട്. വഉമറു അൻ ശിമാലിഹി, ഇടത് സൈഡിൽ ഉമർ തങ്ങളുണ്ട്. വഅലിയു നബി അബി ത്വാലിബിൻ ബൈന യദൈഹി, മുമ്പിൽ അലിയാര് തങ്ങളുണ്ട്. ഫഹറക്കനി അലിയുൻ, അലിയ തങ്ങൾ എന്നെ ഇങ്ങനെ കുളിക്കി ഇങ്ങനെ വിളിച്ചു. വഖാലലിഹി, എന്നോട് പറഞ്ഞു, കും എഴുന്നേൽക്കടോ, ഖദ് ജാ റസൂലുല്ലാഹ്, എഴുന്നേക്ക് മോനെ, മുത്തുനബി തങ്ങൾ ഹാജരായിട്ടുണ്ട്, തങ്ങൾ വന്നിട്ടുണ്ട്. ഫഖുംതു ഇലൈഹി, ഞാൻ എഴുന്നേറ്റു നബി തങ്ങളിലേക്ക് ചെന്നു. വഖബൽതു ബൈന ഐനൈഹി, അവിടുത്തെ നെറ്റിത്തടത്തിൽ ഞാനൊരു ചുംബനം കൊടുത്തു. ഫദഫ ഇലയ്യ റഗീഫ, ഒരു റട്ടി കഷ്ണം നബി തങ്ങൾ എനിക്ക് തന്നു. ഫാകൽതു നിസ്ഫഹു, അതിന്റെ പകുതി ഞാൻ കഴിച്ചു. വന്തബഹത്തു, അപ്പോഴേക്ക് ഞാൻ ഉണർന്നു. വൈദാ ഫീയദിഹി, ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ എന്റെ കയ്യിലുണ്ട് നിസ്ഫു റഗീഫ്, റൊട്ടിക്കഷ്ണത്തിന്റെ പകുതി എന്റെ കയ്യിലുണ്ട്. ഇമാമീങ്ങൾ ഉദ്ധരിച്ചതാണ് ഞാൻ വായിച്ചത്. എന്റെ വകയൊന്നും ഞാനതിൽ കൂട്ടിയിട്ടില്ല. മദീനത്ത് ചെന്ന് റൊട്ടി വേണമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയ ആ സമ്മാനമാണ് സന്തോഷമാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖൈറു ദഅവി തങ്ങള് പറഞ്ഞതെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അലിയാര് തങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടിയ സംഭവമാണ്. അദിമാം അബ്ദുർ റസാഖ് ഹാഫിൽ അബ്ദുർ റസാഖ് തങ്ങൾ ലോകപ്രസിദ്ധ ഹദീഫ് ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു റസാഖ് മൗലവിയല്ല, ഒരു റസാഖ് മുസ്ലിയാരല്ല, ലോകമറിയപ്പെട്ട ഹാഫിളായ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാനാണ്. ഇൻഷാ അല്ലാഹ്, വരും ദിവസങ്ങളിൽ മഹാന്മാരായ ഹദീസിന്റെ ഹുഫാദുകൾ നബി തങ്ങളെ കണ്ട രംഗങ്ങൾ നമ്മളെ പറയുന്നുണ്ട്. ഇമാമു തബറാനിയെ പോലെയുള്ള മഹാന്മാർ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്, മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്, ഹബീബായ തങ്ങളിലേക്ക് ഇഷ്ട ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ നല്ല സമയത്ത്
ഒരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി ഹബീബിന്റെ ആശിഖീങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് ഒരല്പസമയം പോലും അധികം കളയാതെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ പരിപാടിയെ നിങ്ങളൊക്കെ സഹായിക്കണം. ഇതിനെല്ലാം പൈസ വേണം, എത്രയോ ലക്ഷം വേണം, മൈക്കിനും വൈദ്യുതിക്കും. അതുപോലെ തന്നെ ഈ പരിപാടിയെല്ലാം ഇങ്ങനെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഒരുക്കി തരാൻ കുറഞ്ഞ പ്രവർത്തകർ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഈ പരിപാടിയിൽ എല്ലാ വർഷവും നിങ്ങൾ സഹായിച്ചിട്ടാണ് ഇതെല്ലാം ഭംഗിയായി നടക്കുന്നത്. ഉമ്മമാര്, സഹോദരിമാര്, നല്ല നീയത്തോടെ നിങ്ങൾക്ക് അല്ലാഹു തന്ന ആഭരണത്തിൽ നിന്ന് ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല മജ്ലിസാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ത്വയ്ബ സെന്ററിനെ കുറിച്ച് കേട്ടപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്, ആദ്യമായി അതിലേക്ക് സഹായിച്ചത് ഒരു നാലോ അഞ്ചോ പവൻ ഉള്ള ഒരു മാല ത്വയ്ബ സെന്ററിന് വേണ്ടി ഒരു സഹോദരി നൽകിയിട്ടാണ്. അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങളെ സഹായിച്ചത് അൽഹംദുലില്ലാ. ഇവിടെ ഉള്ള സഹോദരി അല്ല, ചിലപ്പോൾ ഇത് ഓൺലൈനിൽ ഇരുന്ന് ഓൺലൈനിലൂടെ വിദേശ രാജ്യത്തിരുന്ന് കേൾക്കുന്നുണ്ടാകും. ആ കുടുംബം വിദേശത്താണ് താമസിക്കുന്നത്. അതുപോലെ ഇപ്പോ അടുത്തും ത്വയ്ബ സെന്ററിലേക്കെന്ന് പറഞ്ഞ് അത് ആ കുട്ടിയുടെ ഒരാഭരണം, സ്വന്തം ഒരാഭരണം എല്ലാം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകി. എത്രയോ ഉമ്മമാരുണ്ട്, അവര് കയ്യിലും കാതിലും കാലിലും കഴുത്തിലും അണിഞ്ഞിരുന്ന ആഭരണത്തെക്കാൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഉറങ്ങിക്കിടന്ന മകളെ, കൊച്ചുമകളെ ഉണർത്തിയിട്ട് കാതിലെ ആഭരണം മൂരി നമ്മുടെ ദീനീ പ്രവർത്തനത്തിന് ത്വയ്ബ സെന്ററിന് തന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ പക്കലൊന്നുമില്ല. ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് അവരുടെയും ഞങ്ങളുടെയും കൽബിൽ നിറച്ചു തരണേ റഹ്മാനേ. ഈ സദസ് നിങ്ങൾക്ക് എത്ര കൊടുത്താലും നഷ്ടമാകാത്ത മജ്ലിസാണ്, എത്ര കൊടുത്താലും അധികമാകാത്ത മജ്ലിസാണ്. അതുകൊണ്ട് നിങ്ങളും മനസ്സിരുത്തിയിട്ട് ഈ മജ്ലിസിൽ സഹായിക്കണം. ഉമ്മബെങ്ങന്മാരെ, നിങ്ങൾ അല്ലാഹ തന്ന നിഅമത്തിൽ നിന്ന്, ആഭരണത്തിൽ നിന്ന് രോഗം മാറാൻ, മഹബ്ബത്ത് കിട്ടാൻ, മദീനയിലെത്താൻ, ഹബീബിനെ ഇഷ്ഖ് വെക്കാൻ പലരും പലതും പറയുന്നുണ്ടാവാം. ഒരു ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞ പന്ത്രണ്ടാമത്തെ കൊല്ലമല്ലേ അല്ലാഹു നമ്മളെ ഈ വേദിയിൽ ഒരുമിച്ച് കൂട്ടിയത്. ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുകയല്ലാതെ, ഹഖായ ദീനിലേക്ക് വരണമെന്ന് പറയുകയല്ലാതെ ഒരു പാർട്ടിയിലേക്കും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഒരു കച്ചവടത്തിലേക്കും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഒരനാവശ്യത്തിലേക്കും ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടില്ല. അല്ലാഹു സാക്ഷിയാണ്. അതുകൊണ്ട് നല്ല നിലക്ക് കൊച്ചു തങ്ങൾ ഉപ്പാപ്പന്റെ ചാരത്ത് ഈ പാരമ്പര്യമുള്ള ദീനീ നാട്ടിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ മദഹ് പറയുന്ന ഈ മജ്ലിസിൽ നിങ്ങൾക്ക് എത്ര കൊടുത്താലും മതിയാവൂല. ഒരു പക്ഷേ കേരളത്തിൽ ഹബീബായ തങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന ഏക പരമ്പരയായിരിക്കും നമ്മുടെ സ്നേഹപ്രപഞ്ചം. പല സ്ഥലങ്ങളിലും പല പരമ്പരകളും നിലകൊള്ളുന്നുണ്ട്, വലിയ പണ്ഡിതന്മാർ പണ്ട് കാലങ്ങളിലും ഇപ്പോഴും നടത്തുന്നുണ്ട്. പേരോടുസ്താദിനെ പോലെയുള്ള മഹാന്മാരുടെ സപ്തദിന പരമ്പരകളും അതുപോലെ തന്നെ മഹദുഹുർ റസൂൽ പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകമായി സ്നേഹപ്രപഞ്ചം എന്ന ഒരൊറ്റ ടൈറ്റിലിൽ മാത്രമാണ് നമ്മുടെ പരമ്പര തുടരുന്നത്. നമുക്ക് ഈ അറിവെല്ലാം ആ ഉസ്താദുമാര് തന്നെ നൽകിയതാണ്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമുക്കും അവരുടെ ഹിദ്മത്തിലായി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ സഹായിക്കണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബി ബർക്കത്തി ഹബീബില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ സ്നേഹപ്രപഞ്ചത്തിൽ ഇക്കൊല്ലം ആദ്യം ചോദിക്കുന്ന ഒരു സംഭാവനയാണ്, ഒരു 10,001 രൂപ ഇൻഷാ അല്ലാ ഈ പരിപാടിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ് ഈ മജ്ലിസിന് തുടങ്ങാൻ പറ്റുന്ന
അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റഫീഖ് നിസാമി തുടങ്ങി അല്ലാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ, ഞങ്ങളെയും അവരെയും എല്ലാം ദീനിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുസുന്നത്തിന്റെ മഹബ്ബത്തിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനേ. ഇനി ആരാ ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഈ നല്ല മഹബ്ബത്തിന്റെ ഈ പരിപാടിയിലേക്ക് കുറെ സമയം ഒന്ന് ചോദിച്ച് അതിനുവേണ്ടി വയത് പറഞ്ഞ് സമയം ചെലവഴിക്കുന്നില്ല. ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ മഹബ്ബത്തുർ റസൂലിന്റെ മജ്‌ലിസിലേക്ക് നൽകാൻ ഓൺലൈനിലൂടെ കേൾക്കുന്ന സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അതിൽ പങ്കാളികളാവാം. അതുകൊണ്ട് ഒരല്പസമയം കൊണ്ട് കഴിയുന്നവരൊക്കെ ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ മഹബ്ബത്തിന്റെ മജ്‌ലിസിലേക്ക് തരാൻ പറ്റുന്ന വേറെ ആരാ? സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പറഞ്ഞുവിടാം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്ന? യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ ജൂദി വൽ കറമീ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ നൽകുന്ന എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകി. നിലവിലുള്ള രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നീ ഷിഫാ നൽകി സമാധാനം നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 രൂപ പറയാൻ പറ്റുന്ന? അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു രണ്ടാളും കൂടി ഒരു 10,000 റുപ്യ. അൽഹംദുലില്ലാ. ഒരു പേര് കഴിഞ്ഞ വർഷവും നിങ്ങൾ സംഭാവന ചെയ്തിരുന്നല്ലേ, പേരെന്തേനു? ഷാജഹാൻ. ആ അതല്ല, അവിടെ സഹോദരൻ പറഞ്ഞു. ഓരോ പേരെന്ത്? മുഹമ്മദ് ഹുസൈൻ മുസ്ലിയാര്, 10,000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, അർഹമുർ റഹീമായ റബ്ബേ. ഈ മജ്ലിസിനോടും ഇതിന്റെ പ്രമേയമായ മുത്തനബി തങ്ങളോടുള്ള മഹബ്ബത്താണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ റാഹത്തും നീ നൽകണേ റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആരാ പറഞ്ഞു? ഷാജഹാൻ. ഖത്തർ എത്രയാ? 2,000 രൂപ. ആ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പ്രവാസികൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന കാലമാണ്. അവർക്ക് എല്ലാവിധ പരിഹാരങ്ങളും നീ നൽകണേ റഹ്മാനെ. ഓരോ രാജ്യത്തും വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്. ഖൈറായ പകരങ്ങൾ നീ കൊടുക്കണം അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി ഒരു 10,000 രൂപ പറയാൻ പറ്റുന്നേ? അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാളും കൂടി മജ്‌ലിസിൽ നിന്ന് ഒരു 10,000 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി, എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ ഈ പരിപാടിക്ക് ചെലവുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ കൂടിയാലാണ് കടമില്ലാതെ ഈ പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ട് വേറെ ഇതിന്റെ പിന്നിൽ വേറെ പുതിയ വലിയ പ്രൊജക്റ്റുകളൊന്നും അല്ല നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് നല്ല നിലക്ക് നടത്തി കടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളും കൂടി അല്ലാഹു തആല അതുകൊണ്ട് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. യാ റബ്ബി സല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി طه الرسول الذي قد خص بالكرم. ജുബൈലിൽ നമ്മുടെ ഇമാമുദ്ദീൻ നിസാമി, നമ്മുടെ നാട്ടുകാരൻ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ ഖൈർ നൽകണേ റഹ്മാനെ. അവരുടെ മകളുടെ വിവാഹം അടുത്തു കഴിഞ്ഞതാണ്. അവരുടെ കുടുംബജീവിതം നീ റാഹത്തിലാക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഇജ്ജത്തും നീ നൽകണേ അല്ലാഹ്. ഉമർ ഹാജി അഞ്ചാലുമോട് 10,000. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഏതോ ദേശത്തിരുന്ന് ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ലൈവായി ഈ പരിപാടി കേൾക്കുന്ന ആളുകളാണ് ഇതിനോട് പറയുന്നത്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കുമ്പോൾ സമയം കണ്ടെത്താൻ വളരെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. ഇന്നലെ അൽഹംദുലില്ലാ ഇവിടെ 3-4 ആളുകൾ വന്ന്, അവരിപ്പോ ഓൺലൈനിലൂടെ പരിപാടി കേൾക്കുന്നുണ്ടാവും. അവരങ്ങ് ഷൊർണൂരിൽ നിന്ന് വന്നതാണ് ഈ പരിപാടിക്ക് വേണ്ടി. പ്രിയമുള്ള സഹോദരന്മാരെ, വേറെ എല്ലാ കൊല്ലത്തെയും CD വാങ്ങിയിട്ട് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റീവ് എഞ്ചിനീയർ, നമ്മുടെ
അവർ ഇന്നലെ ഇവിടെ പരിപാടിക്ക് വേണ്ടി വന്നു. അദ്ദേഹം എല്ലാ വർഷത്തെയും പരിപാടി മുടങ്ങാതെ ലൈവായി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് വാങ്ങി കേൾക്കുന്നവരാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെക്കുന്നവർ പല നാട്ടിലുമുണ്ട്. ദുബൈയിലുള്ള അസ്ലമുക്ക ഇപ്പോൾ ഈജിപ്തിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം ഇനി ഞാൻ നിന്നോട് പറഞ്ഞു, ഇക്കൊല്ലം പരിപാടി കേൾക്കാൻ കഴിയൂലല്ലോ, ഞങ്ങൾ യാത്രയിലാണ്. ഇന്നലെ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മിസറിൽ നിന്ന് ലൈവായി ഈ പരിപാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനെ മഹബത്ത് വെക്കുന്ന എത്രയോ ആളുകളാണ്. അള്ളാഹുവേ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ റാഹത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. നാസർ സൗദി 1000, ആ സിദ്ദീഖ് സൗദി 1000. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. സൗദിനൊക്കെ നൽകുന്നവരൊക്കെ 10,000 തരാനും 100,000 തരാനും മനസ്സുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ വലിയ പ്രതിസന്ധിയുള്ള സമയമാണ്. പരിഹാരം നീ നൽകണേ റഹ്മാനേ. അവരുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ. ഇൻഷാല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, 5,000 രൂപ ഈ മജ്ലിസിന് തരാൻ പറ്റുന്ന 2-3 ആളുണ്ടോ? വേഗം അങ്ങ് പറഞ്ഞാല്, നിങ്ങൾ നിൽക്കുമ്പോ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് കഴിയുന്നവര് വേഗം പറഞ്ഞാല് സന്തോഷമാണ്. 5,000 രൂപ ഈ മജ്ലിസിന് തരാൻ പറ്റുന്ന ആരാ? ഇൻഷാല്ലാ ഒന്ന് തുടക്കം കുറിച്ച് ഈ മജ്ലിസിന് 5,000 രൂപ ഇൻഷാല്ലാ നൽകാം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പരിപാടിയോട് വിവിധങ്ങളായ രീതിയിൽ സഹകരിക്കുന്നവരുണ്ട്. പരസ്യങ്ങൾ നൽകി അറേബ്യൻ ജ്വല്ലറിയും MK ഫാബ്രിക്സും വെഡ്ലാൻഡും കേക്ക് വേൾഡും സിറ്റി ഫോൺസും ഒക്കെ എല്ലാ കൊല്ലവും ഈ പരിപാടി ഏറ്റെടുത്ത് പരസ്യങ്ങൾ നൽകിയും വിവിധങ്ങളായ കാര്യങ്ങളിൽ സഹകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ എല്ലാം കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ എല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു നൽകട്ടെ. അതുപോലെ നമ്മുടെ പുസ്തക പരീക്ഷയുടെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും കിട്ടുന്നവർക്ക് ഗോൾഡ് മെഡലാണുള്ളത്. അത് ഏറ്റെടുത്ത ഒരു സഹോദരനുണ്ട്. അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ റാഹത്തും നൽകട്ടെ. ഇന്ന് വരെ പുസ്തകം വാങ്ങി ആ പരീക്ഷയിൽ പങ്കുചേരാൻ സൗകര്യപ്പെടാത്തവര് ഇന്നും നാളെയും കൂടി അവസരമുള്ളൂ. 26 വരെ മാത്രമേ അതിന്റെ ആൻസർ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഉദയവും ഉയർച്ചയും എന്ന നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ അവതരിപ്പിച്ച വിഷയത്തിന്റെ പുസ്തകമാണ്, അത് വാങ്ങി വായിച്ച് ആൻസർ എഴുതി ഉത്തരക്കടലാസ് നിക്ഷേപിക്കാനുള്ള ബോക്സ് ഇവിടെ 1-2 സ്ഥലങ്ങളിൽ ഉണ്ട്. പകലാണെങ്കിൽ ത്വയ്ബ സെന്ററിൽ ഉണ്ട്. അവിടെ നിങ്ങൾ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് 1-ാം സമ്മാനവും 2-ാം സമ്മാനവും 3-ാം സമ്മാനവും ഗോൾഡ് മെഡലാണ്. അത് ലഭിക്കുന്ന അത് നൽകിയ ഓഫർ ചെയ്ത ആൾക്ക് അള്ളാഹു എല്ലാവിധ ബർക്കത്തും നൽകട്ടെ. അവരുടെ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവരുടെയും മക്കൾ നമ്മുടെയും മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ഇൻഷാല്ലാ. ആരെങ്കിലും ഒരാൾ ഈ സദസ്സിന് 5,000 രൂപ പറയാൻ പറ്റുന്നുണ്ടോ? സഹോദരിമാർ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ നാളെ മുതൽ കൊണ്ടുവന്ന് ഇവിടെ ഈ പരിപാടിയിലേക്ക് സഹകരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൽകിയവരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സിദ്ദീഖായിരിക്കോട് ഖത്തർ നയിക്കും. ആ ഷാജഹാൻ വെള്ളൂര്, അതെവിടുന്നാണ്? വെല്ലൂരിന്നോ? ആ വെല്ലൂരായ തമിഴ്നാടായിപ്പോ. ആയതായാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, നീ ഖൈർ നൽകണേ റഹ്മാനേ. നമ്മുടെ ഒരുപാട് തവണ സഹായിച്ച ആളാണ് സിദ്ദീഖ് എന്ന സഹോദരൻ അരീക്കോടുള്ള ഖത്തറിൽ നിന്ന്. അതുപോലെ എത്രയോ ആളുകൾ ഈ പരിപാടികൾ കേൾക്കുന്നവർ, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം. അല്ലാ റാഹത്ത് നൽകണേ റഹ്മാനേ. ആരെങ്കിലും 5,000 രൂപ ഈ മജ്ലിസ് എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? നല്ലൊരു മജ്ലിസിൽ പങ്കെടുത്ത് നമുക്ക് നല്ലൊരു ചാൻസ് ആണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് പറഞ്ഞൊരു മജ്ലിസിൽ രോഗങ്ങൾ മുസീബത്തുകൾ വരാതിരിക്കാൻ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെറിയൊരു നെഞ്ചുവേദനയും കൊണ്ടുപോയി ECG എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്ക പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വരൂല. അപ്പൊ നമുക്ക് ഇല്ലാത്ത വിശക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ മുസീബത്തുകളൊന്നും വരാതിരിക്കാൻ നീയത്താക്കിയിട്ട് ഈ മജ്ലിസിലേക്ക് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. പല ആളുകളും നമ്മുടെ കുട്ടികൾ സമീപിച്ചപ്പോൾ സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാക്കിർ ബായാർന്ന് 2000. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരു 3 സലാത്തിയല്ലേ നമ്മൾ ദുആ ചെയ്യാണ്. ദുആ കഴിഞ്ഞ് ഇന്ന് നിങ്ങളെല്ലാവരും പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന നൽകിയിട്ട് പോകണം എന്ന് ഈ തിങ്കളാഴ്ച രാവിലെ വളരെ പുണ്യമേറിയ ഒരു രാവിലും പുണ്യമേറിയ മജ്ലിസിലും ആണല്ലോ. അർഹമുർ റഹീമായ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ.
അലീമായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഷറഫുദ്ദീൻ സൗദിയിൽ നിന്ന് 5000 രൂപ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പിന്നെ ആരാ? നജീബുദ്ദീൻ റിഫായി 2000. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാഅല്ലാഹ് ഒരു 3 സലാത്തിലെ നമ്മൾ ദുആ ചെയ്യുന്നു. ദുആ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. വാവാ മുജീബ് 5000 രൂപ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതോ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് സമയം കണ്ടെത്തി ഇത് കേട്ട് ഇതിനോട് സഹകരിക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ. അള്ളാഹു അവർക്കെല്ലാം നീ ബർക്കത്തീണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും വന്നു പോയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ആശീർവാദങ്ങൾ നൽകിയ താജുൽ ഉലമയും സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളും അതുപോലെ തന്നെ എത്രയോ മഹാന്മാർ ഈ മജ്ലിസിൽ പങ്കെടുത്തവർ സദസ്സിൽ ഇരുന്നവർ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അതുപോലെ തന്നെ പല ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാം പരലോക ജീവിതം നീ സ്വർഗീയമാക്കണേ റഹ്മാനേ. അല്ലാ ഞങ്ങളെല്ലാ ദിവസവും പ്രത്യേകമായി ഞങ്ങൾ ഓർത്ത് ദുആ ചെയ്യുന്ന ഞങ്ങളുടെ മഷായിഖുമാർ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അവിടുത്തെ ജ്യേഷ്ഠൻ അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഉമേനല്ലൂർ പാപ്പ ഉമേനല്ലൂർ അബ്ദുറഹ്മാൻ ഹാജി ഹസ്ബുല്ലാ ഉസ്താദ്, അതുപോലെ തന്നെ ഞങ്ങളോട് ബന്ധപ്പെട്ട എത്രയോ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ, അതുപോലെ ഈ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട ഇല്യാസ് റൂട്ടി സാർ അവറുകളുടെ സഹോദരി ഹഫ്സ ബീവി എന്നവർ ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ എടുത്ത് അവിടുന്ന് പരിചരിച്ചവരാണ്. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ആഷിഖ് തങ്ങൾ അവറുകളുടെ വലിയമ്മ ഇന്നലെ മരണപ്പെട്ടുപോയി. താഹ മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ ഷംസുദ്ദീൻ എന്നവർ ഇന്നലെ മരണപ്പെട്ടുപോയി. അവരുടെ എല്ലാ ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ ഈ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുത്തവർ ഇതിന് ആശീർവാദം നൽകിയവർ ഇതിന്റെ സംഘാടകരിൽ പെട്ടവരുടെ ഉപ്പമാര് ഉമ്മമാര് ജ്യേഷ്ഠന്മാര് അനുജന്മാര് ബന്ധുക്കൾ പ്രത്യേകിച്ചും ഇതിന്റെ തുടക്കം മുതൽ പ്രധാന സംഘാടകരിൽ ഒരാളായ അബ്ദുറഹീം ഹാജിയുടെ ഉപ്പയും ഉമ്മയും അതുപോലെ എത്രയോ ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. ഈ സദസ്സിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നു പോയ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവറുകൾ, അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഞങ്ങളുടെ മഷായിഖുമാർ ഉസ്താദുമാർ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ, അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കണം, ദറജ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റഹ്മാനെ.
കിഡ്നിക്ക് രോഗമുള്ളവർ, ക്യാൻസർ ഉള്ളവർ, അതുപോലെ തന്നെ വിവിധങ്ങളായ വിഷമങ്ങളാൽ മരണ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അതുപോലെ എല്ലാ കൊല്ലവും ഞങ്ങളുടെ ഈ പരിപാടിയിൽ വന്ന് ദുആ ചെയ്തു തന്നിരുന്ന ഷറഫുദ്ദീൻ തങ്ങൾ അവർക്ക് കുറച്ചു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അതുപോലെ ഷുഐബ് എന്ന പ്രവർത്തകന്റെ വലിയുമ്മ മരണപ്പെട്ടു പോയി. അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. ഉമേനല്ലൂര് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രവർത്തകന്റെ പിതാവ് ജഅഫർ സാഹിബ് മരണപ്പെട്ടു പോയവരാണ്. ഇതുപോലെ ഞങ്ങളോട് പേരെടുത്ത് പറയുന്നവരുമല്ലാത്തവരുമായ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും പാരത്രിക ജീവിതം സ്വർഗീയമാക്കണം അല്ലാ. ഈ സ്നേഹപ്രപഞ്ചത്തോട് സ്നേഹം വെച്ച ഒരാളെയും നീ നിരാശരാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, നാഫിഅായ ഇൽമു നൽകണേ അല്ലാ, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ, നല്ല ബുദ്ധി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐനുൽ കമാലായ മുത്തുനബി തങ്ങളെ പറയുമ്പോൾ അവിടുത്തെ വജ്ഹു ശരീഫ് കൽബിൽ കണ്ടുകൊണ്ട് പറയാനുള്ള വിസാല് നൽകണേ അല്ലാ. ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാ. അവസാനം മദീനയിലാക്കി തരണേ അല്ലാ. അവസാനമെങ്കിലും അവിടെ ചെന്ന് സലാം പറയുമ്പോൾ മടക്കുന്നതൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഐ സി എസിലെ ബഷീർ ക എന്ന ഞങ്ങളുടെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് അദ്ദേഹം ആ മഹദിയുടെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. യാ അലീമു യാ അല്ലാ, യാ കരീമു യാ അല്ലാ. ഒരുപാട് ഉമ്മബന്ധന്മാർ ഈ മജ്ലിസ്നാമീൻ ചൊല്ലുന്നുണ്ട്. ഓൺലൈനിലൂടെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവർ ഈ മജ്ലിസിനെ മഹബത്ത് വെച്ചുകൊണ്ട് അമീൻ പറയുന്നുണ്ട്. ഒരാളെ നീ ഹായിബാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് മരണം വരെ ഞങ്ങളുടെ എല്ലാമെല്ലാമായ മുത്തുനബി തങ്ങളുടെ മദഹ് പറയാൻ ആഫിയത്ത് തരണേ അല്ലാ, ഇൽമു തരണേ അല്ലാ, തഖ്‌വ തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം പരിശുദ്ധിയുള്ള ജീവിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ രഹസ്യം പരസ്യത്തെക്കാൾ പരിശുദ്ധിയുള്ളതാക്കണേ അല്ലാ. സ്വകാര്യ ജീവിതത്തിൽ തെറ്റുകളെ തൊട്ടു നീ കാക്കണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, എത്രയോ ആളുകൾ അവരുടെ മക്കളുടെ രോഗം, ഭർത്താക്കളുടെ രോഗം, ഭാര്യമാരുടെ രോഗം, മാതാപിതാക്കളുടെ രോഗം, കരളിന് വീക്കം, കിഡ്നിക്ക് തകരാറ്, ഏതെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ. ഇവിടെ സംഭാവന നൽകിയവരുണ്ട്, നൽകാമെന്ന് പറഞ്ഞവരുണ്ട്. ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. അല്ലാഹുവേ, കൊച്ചു തങ്ങൾ ഉപ്പാപ്പയുടെ ബറക്കാത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായി നാട്ടിൽ സുന്നത്തു ജമാഅത്തിന് ഇജ്ജത്തുള്ള നാടാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ മുഴുവനും നീ നന്നാക്കണേ അല്ലാ. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا وحبيبنا الامين എല്ലാ ആളുകളും ദാ ഇതുവഴി വന്നിട്ട് നിങ്ങൾക്ക് ഇതുവഴി ഇങ്ങ് ഇറങ്ങി പോകാൻ പറ്റും. എല്ലാവരും വന്ന് നിങ്ങളെ കൊണ്ട് ഇപ്പൊ തരാൻ പറ്റുന്ന നല്ലൊരു സംഖ്യ ഈ പരിപാടിക്ക് തരിക. ഒരു പൈസയും കയ്യിലില്ല, എന്നാൽ നിങ്ങൾ വെറുതെ വന്നൊന്ന് കൈ പിടിക്കണം. അത് എൻ്റെ ഒരു വർക്കത്തിനല്ല, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നുള്ളൊരു നല്ല നീയത്തോടുകൂടി നിങ്ങൾ വന്നൊന്ന് മുസാഫഹത്ത് ചെയ്തു പോയാൽ അള്ളാഹു നിഅമത്ത് തന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, ഇല്ലാത്തവർക്ക് അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി മോളെ കല്യാണത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ അനുഗ്രഹീതാണ് ഇവിടങ്ങൾ ചെലവാക്കുന്ന പൈസ. മോളെ കല്യാണത്തിനും മക്കളെ കല്യാണത്തിനും വീട് വെക്കാൻ ഒക്കെ ചെലവഴിക്കുന്നതിനേക്കാൾ വലിയ ചെലവാണിത്. കഴിഞ്ഞ ആഴ്ച റബിയുല്ലവല് 30 ഞാൻ കൊയിലാണ്ടിയിലൂടെ പോകുമ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഒരു പ്രവർത്തകനെ വിളിച്ചു, നമുക്ക് എവിടെങ്കിലും നമ്മളെ നിങ്ങളെ വീട്ടിൽ വന്ന് കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു വിളിച്ചു.
അതിനേക്കാൾ വലിയ ഭംഗിയിൽ മൗലിദ് ഒരുക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നിയമത്തെ ലഭിച്ചവരും അതുപോലൊക്കെയുള്ള ശീലങ്ങൾ കൊണ്ടുവരണം. ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് ബാക്കി എല്ലാത്തിനേക്കാളും ഖൈറായ ചെലവഴിക്കൽ എന്ന് മനസ്സിലാക്കി എല്ലാവരും അതിനെ കൂടണം. അൽഹംദുലില്ലാ, പള്ളിമുക്ക പ്രദേശത്തൊക്കെ ഒരുപാട് ഭക്ഷണം വെച്ചുകൊണ്ട് റബീഉൽ അവ്വൽ കൊടുക്കുന്നവരുണ്ട്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ ആരം.